7934 വേക്കൻസികളുമായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. മുൻവർഷങ്ങളിലെ റെയിൽവേ എക്സാമുകളിൽ മികച്ച വിജയികളെ സൃഷ്ടിച്ച ടെക് PSC ഈ വർഷവും RRB JEE തീവ്രപരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്രപരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000+ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20 ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പോർഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 1999 രൂപയ്ക്കും, ടെക്നിക്കൽ പോർഷൻ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്കായി വെറും 3999 രൂപയ്ക്കും, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോർഷൻസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 4999 രൂപയ്ക്കും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. ഗുഡ് ഈവനിങ് എവരിവൺ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പഠിച്ചിരുന്നു, നമ്മൾ എന്താണ് മാസസ്, അറ്റോമിക് മാസ്, റിലേറ്റഡ് അറ്റോമിക് മാസ്, മോളിക്കുലർ മാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൊല്യൂഷൻസ്, കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷനെ കുറിച്ചിട്ടാണ്. അപ്പം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ മിക്സ്ചേഴ്സ് വരെയാണ് പഠിച്ചത്. അതായത് നമ്മള് പറഞ്ഞു മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പം അത് എന്ത് ചെയ്യും, അതിന്റെ അത് ഉണ്ടാക്കിയിരിക്കുന്ന കമ്പോണൻസിന്റെ പ്രോപ്പർട്ടി കാണിക്കും. പക്ഷെ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളുടെ H2O എന്ന് പറയുന്നത് H2O's വാട്ടർ ആണ് അല്ലെ. അപ്പം ഒരു കോമ്പൗണ്ട് അതിന്റെ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടി കാണിക്കൂ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? മിക്സ്ചറും കോമ്പൗണ്ടും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് ആണ്. ഒരു ഒരു മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അത് അതിന്റെ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടി കാണിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ വെള്ളത്തില് എന്ത് ചെയ്യാണ്, പഞ്ചസാര കലക്കുകയാണ്. അതൊരു മിക്സ്ചർ ആണല്ലേ. അപ്പൊ വെള്ളത്തിൽ പഞ്ചസാര മിക്സ് ചെയ്യാൻ നേരത്ത് എന്ത് സംഭവിക്കും, എനിക്ക് ആ ഷുഗറിന്റെ പ്രോപ്പർട്ടിയും കിട്ടും, വെള്ളത്തിന്റെ പ്രോപ്പർട്ടിയും കിട്ടും. അതിന് പകരം നമ്മളുടെ വെള്ളം, H2O ഇസ് എ കോമ്പൗണ്ട് അല്ലെ, H2Oനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ജോയിൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്, H2ഉം O2ഉം തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് H2O ഉണ്ടാവുന്നത്. ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല, ബാലൻസ് ചെയ്യാം നമുക്ക്. അപ്പം ഇപ്പം H2ഉം O2ഉം തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് നമ്മളുടെ H2O ഉണ്ടാവുന്നത്. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്നത് സ്വയം എന്താണ്, സ്വയം കത്തുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഓക്സിജൻ. പക്ഷെ ഉണ്ടാവുന്ന വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഫയർ കെടുത്തുന്ന, തീ കെടുത്തുന്ന ആളാണ് വെള്ളം എന്ന് പറയുന്നത്. സോ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പം കോമ്പൗണ്ട് അതിന്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടി കാണിക്കില്ല. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു നമ്മൾ ഇന്നലത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തിരുന്നത് അല്ലെ. അപ്പൊ മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് അതിന്റെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസിന്റെ, ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടി കാണിക്കും. വേറെ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യില്ല, അതിന്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടി കാണിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൊല്യൂഷൻസ്, കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷൻ. അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇപ്പം വെള്ളത്തിൽ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പൊക്കെ കലക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇത് സൊല്യൂഷൻ അല്ലെ, അതൊരു സൊല്യൂഷൻ ആണ് എന്ന് പറയും. ഇനി കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ ശരിക്കും കൊളോയിഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രെഡ്, മിൽക്ക്, യോഗർട്ട്, ഐസ്ക്രീംസ്, ബോഡി ക്രീംസ്, എന്താണ് ഇതൊക്കെ എന്താണ്, കൊളോയിഡുകളാണ്. അപ്പൊ എന്താണ് കൊളോയിഡ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഫോർ എക്സാമ്പിൾ സൊല്യൂഷൻസിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് ഇൻ വാട്ടർ ഇസ് എ സൊല്യൂഷൻ. ഇനി കൊളോയിഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ബ്രെഡ്, മിൽക്ക്, പെയിന്റ്, ഐസ്ക്രീം എല്ലാം എന്താണ്, കൊളോയിഡുകളാണ്. ഇനി സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വെള്ളത്തിൽ സാൻഡ് കലക്കി, അത് സസ്പെൻഷനാണ്. അല്ലെങ്കിൽ ചോക്കിനെ ഞാൻ വെള്ളത്തിൽ കലക്കി, അത് സസ്പെൻഷൻ ആണ്. ഇന്നലെ ഞാൻ മിൽക്ക് ഓഫ് ലൈം പഠിപ്പിച്ചിരുന്നു അല്ലെ. എന്തായിരുന്നു മിൽക്ക് ഓഫ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിൽക്ക് ഓഫ് ലൈം എന്തായിരുന്നു ഞാൻ പറഞ്ഞു, മിൽക്ക് ഓഫ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലേക്കഡ് ലൈമിന്റെ സസ്പെൻഷൻ ആണ് അല്ലെ. CaOH2 വെള്ളത്തിൽ കലക്കുമ്പോൾ ഉള്ളൊരു സസ്പെൻഷൻ ഫോം ആണെങ്കിൽ അതെന്ത്, മിൽക്ക് ഓഫ് ലൈം എന്ന് പറയും. അക്വസ് ഫോം ആണെങ്കിൽ അതിനെ ലൈം വാട്ടർ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പോ സൊല്യൂഷനും കൊളോയിഡ്സും സസ്പെൻഷനും നമ്മൾ ഡിഫറൻസ് നോക്കാം. സൊല്യൂഷൻ ആവുമ്പോ എങ്ങനെയാണ് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്, സൊല്യൂഷന്
ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. നേച്ചർ ഓഫ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഹോമോജീനിയസ് ആയിരിക്കും, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. ഇനി കൊളോയിഡ്സിനെ നോക്കുമ്പോൾ, ഇപ്പൊ മിൽക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ഹോമോജീനിയസ് ആണല്ലോ, എല്ലായിടത്തും ഒരേപോലെ ആണല്ലോ എന്ന്. പക്ഷെ അല്ല, അതെന്താണ്? അത് ഹെറ്ററോജീനിയസ് ആണ്. അപ്പൊ കൊളോയിഡ്സ് നമുക്ക് തോന്നും അത് ഹോമോജീനിയസ് ആണെന്ന്, പക്ഷെ ഇറ്റ് ഇസ് ഹെറ്ററോജീനിയസ്. ഇനി സസ്പെൻഷൻ ആണെങ്കിലും എന്താണ്, എല്ലായിടത്തും അതിന്റെ കോമ്പോസിഷൻ ഒരുപോലെ ആണോ? അല്ല അല്ലെ. നമുക്ക് വെള്ളത്തിൽ സാൻഡ് കലക്കിയാൽ അറിയാം, ചില സ്ഥലത്ത് സാൻഡ് നല്ലോണം ഉണ്ടാവും, ചില സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന്. അപ്പൊ അതെന്താണ്? ഹെറ്ററോജീനിയസ് ആണ്. ഇനി പാർട്ടിക്കിൾ സൈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കും. സൊല്യൂഷന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്. 1 നാനോമീറ്ററിൽ കുറവാണ് പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. 1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒന്ന് കമന്റ് ചെയ്ത്, 1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 10 to the power 1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10 to the power യെസ് -9 ആണ് 1 നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 10 to the power -9. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നാനോമീറ്റർ ഇസ് ഈക്വൽ ടു 10 to the power -9 മീറ്റേഴ്സ് ആണ്. ഇനി കൊളോയിഡ്സ് വരുമ്പം 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്കാണ് സൈസ് വരിക. അപ്പൊ 1000 നാനോമീറ്ററിന് എനിക്ക് മൈക്രോമീറ്റേഴ്സിൽ പറയുകയാണെങ്കിൽ എന്ത് പറയാം? 1000 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 എന്ന് പറയുമ്പോൾ 10^3 ഇൻറ്റു നാനോ എന്ന് പറയുമ്പോൾ 10^-9 ദാറ്റ് ഇസ് ഈക്വൽ ടു 10^-6 മീറ്റേഴ്സ്. 10^-6 നെ നമ്മൾ എന്ത് എഴുതും? 1 മൈക്രോമീറ്റർ എന്ന് എഴുതും. ആ ഇതെന്താണ്? മൈക്രോ ആണ്. 1 മൈക്രോമീറ്റർ ആണ് എന്ത്? 1000 നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം മൈക്രോമീറ്റേഴ്സിലും ചിലപ്പോൾ സൈസ് ചോദിക്കും. നമ്മളുടെ എന്താണ് സൊല്യൂഷന്റെ സൈസ് 1 നാനോമീറ്ററിൽ താഴെയാണ്, കൊളോയിഡ്സിന്റെ സൈസ് 1 to 1000 നാനോമീറ്ററിന്റെ ഇടയിലാണ്, അല്ലെങ്കിൽ 1 നാനോമീറ്റർ to 1 മൈക്രോമീറ്ററിന്റെ ഇടയിലാണ്. ഇനി സസ്പെൻഷൻ ആവുമ്പം അതിലത്തെ പാർട്ടിക്കിൾ സൈസ് എങ്ങനെയാണ്? നമ്മുടെ 1000 നാനോമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. പാർട്ടിക്കിൾ സൈസ് മോർ ദാൻ 1000 നാനോമീറ്റർ അല്ലെങ്കിൽ 1 മൈക്രോമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും എന്ത്? പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ പാർട്ടിക്കിൾ സൈസ് ഓർത്ത് വെക്കുക. എന്തായാലും ഷുവർ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് ഈ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. എന്താണ് സൊല്യൂഷന്റെ ലെസ് ദാൻ 1 നാനോമീറ്റർ, സസ്പെൻഷന് കൊളോയിഡ്സിന് 1 നാനോമീറ്റർ to 1000 നാനോമീറ്റർ, ആൻഡ് സസ്പെൻഷന് മോർ ദാൻ 1000 നാനോമീറ്റർ. 1000 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മൈക്രോമീറ്ററിന് ഈക്വൽ ആണ്. ഇനി ഇതിന് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഫിൽട്ടറബിലിറ്റി, അതായത് ഇതിന് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ ഇല്ലേന്നാണ് നോക്കുന്നത്. അപ്പൊ രണ്ട് സാധനങ്ങൾ വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഒന്ന് ഫിൽട്ടർ പേപ്പർ വെച്ച് ഫിൽട്ടർ ചെയ്യാം, രണ്ടാമത്തെ സെമി പെർമിയബിൾ മെംബ്രെയിൻ യൂസ് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അപ്പൊ ഫിൽട്ടർ പേപ്പർ വെച്ച് ഫിൽട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാനിപ്പം വെള്ളത്തില് ഷുഗറിനെ ഡിസോൾവ് ചെയ്തു, എന്നിട്ട് എനിക്ക് ഇതിന് ഷുഗറും വെള്ളവും തമ്മിൽ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റൂ, സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റൂ? ഇല്ല, അത് മുഴുവനായിട്ട് അതിൽ ഡിസോൾവ് ആയി പോയി. സോ ദാറ്റ് ഫിൽട്ടർ പേപ്പർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഫിൽട്ടർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. സെമി പെർമിയബിൾ മെംബ്രെയിൻ, എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ, പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെംബ്രെയിൻ ഉണ്ട്, ആ മെംബ്രെയിൻ എന്ത് ചെയ്യും? ചില പെർട്ടിക്കുലർ പാർട്ടിക്കിൾസിനെ മാത്രം അതിൽ കൂടെ കടത്തിവിടും. സെലക്റ്റീവ്ലി അത് എന്ത് ചെയ്യും? പെർമിറ്റ് സം പാർട്ടിക്കിൾസ്, അതിന്റെ കൂടെ സെലക്റ്റീവ്ലി ആണ് പെർമിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ സെൽ മെംബ്രെയിൻ, ഹ്യൂമൻ ബീയിങ്സിന്റെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെമി പെർമിയബിൾ ആണ്. എല്ലാ സാധനത്തിനെയും നമ്മൾ സെൽ വാൾ ഉള്ളിലേക്ക് കടത്തി വിടില്ല, സെലക്റ്റീവ്ലി അതിന് വേണ്ട സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യും? അത് ഉള്ളിലേക്ക് പെർമിറ്റ് ചെയ്യും. അപ്പൊ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന സമയത്തും എന്താണ്, നമ്മളുടെ സൊല്യൂഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി കൊളോയിഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് നമ്മുടെ കൊളോയിഡ്സിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഫിൽട്ടർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓർത്തിരിക്കണം കേട്ടോ. ഇനി സസ്പെൻഷൻ ആണെങ്കിൽ നമുക്ക് ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം, സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ടിൻഡൽ ഇഫക്ട്.
സ്പിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കൊളോയിഡ്സിന്റെയും സസ്പെൻഷന്റെയും ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൊല്യൂഷനിൽ കൂടെ, അതായത് കൊളോയിഡ്സ് ആണോ സസ്പെൻഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ കൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ എന്ത് ചെയ്യും, ദി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബീം ബൈ എ മീഡിയം കണ്ടെയ്നിങ് മൈക്രോസ്കോപ്പിക് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. അതായത് നിങ്ങൾക്ക് അറിയണ്ടാവും, നമ്മള് വിൻഡോ ഒക്കെ തുറക്കുമ്പോൾ വിൻഡോസിൽ കൂടെ വരുന്ന ആ ഒരു നമുക്ക് ആ ഒരു എന്താ പറയുക റേ ഓഫ് ലൈറ്റിന് കാണാൻ പറ്റും. നമ്മുടെ റൂമിൽ നിറച്ച് പൊടി ഉണ്ടെങ്കിൽ, റൂമിൽ നിറയെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് വിൻഡോയിൽ ഇപ്പൊ ചെറിയൊരു വിൻഡോയുടെ ഒരു ചെറിയ ഭാഗമാണ് തുറന്നിരിക്കുന്നതെങ്കിലൊക്കെ ആ ലൈറ്റ് ഇങ്ങനെ വരുന്ന ആ ഒരു റേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ കാണാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പം പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു കൊളോയിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടോർച്ച് അടിച്ചാലും നമുക്ക് ആ ലൈറ്റിന്റെ സ്കാറ്ററിങ് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിനെയാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന ആള് ടിൻഡൽ ഇഫക്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും, അതൊന്നില്ലെങ്കിൽ ഒരു സസ്പെൻഷൻ ആണ് അല്ലെങ്കിൽ ഒരു കൊളോയിഡാണ്. സൊല്യൂഷൻസ് ടിൻഡൽ ഇഫക്റ്റ് കാണിക്കില്ല. ഓക്കെ, കണ്ടോ, സൊല്യൂഷനിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ആ ഒരു ടിൻഡൽ ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്താണ്, കൊളോയിഡുകൾ എന്ത് ചെയ്യും, ടിൻഡൽ ഇഫക്റ്റ് കാണിക്കും. കൊളോയിഡ്സും സസ്പെൻഷനും എന്ത് ചെയ്യും, ടിൻഡൽ ഇഫക്റ്റ് കാണിക്കും. ഇനി വിസിബിലിറ്റി ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസ് നമുക്ക് വിസിബിൾ ആണോ. നമ്മൾ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷുഗറും കാണാൻ പറ്റില്ല. സെപ്പറേറ്റ് ചെയ്ത് പാർട്ടിക്കിൾസിന് വിസിബിൾ ആവും, ഇല്ല. കാരണം പാർട്ടിക്കിളിന്റെ സൈസ് എത്രയാണ്, ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്, അത്രയും ടൈനി ആണ്. ഇനി കൊളോയിഡ്സ് എടുത്താലും നമുക്ക് പാർട്ടിക്കിൾസ് വിസിബിൾ അല്ല. പക്ഷെ അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊളോയിഡ്സിലെ പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും, വിസിബിൾ ആയിരിക്കും. ഇനി സസ്പെൻഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചോക്കിംഗ് വാട്ടർ ആണെങ്കിലും സാൻഡ് ആൻഡ് വാട്ടർ ആണെങ്കിലും ഒക്കെ എന്താണ്, നമുക്ക് അതിൽ കാണാൻ പറ്റും, സാൻഡ് പാർട്ടിക്കിൾസിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. സോ വിസിബിലിറ്റി ഉണ്ട്. ഇനി സ്റ്റെബിലിറ്റി, സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം സ്റ്റേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്, അതായത് വേഗം സെപ്പറേറ്റ് ആയി പോവോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ഷുഗർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ വൺസ് ഷുഗറും വെള്ളവും തമ്മിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആണല്ലേ, വീണ്ടും തിരിച്ചത് ബാക്ക് ടു ഷുഗർ ആവുന്നില്ല അല്ലെ. അപ്പൊ സ്റ്റേബിൾ ആണ്, സൊല്യൂഷനും സ്റ്റേബിൾ ആണ്, കൊളോയിഡുകളും എങ്ങനെയാണ്, സ്റ്റേബിൾ ആണ്. പക്ഷെ സസ്പെൻഷൻ അങ്ങനെ സ്റ്റേബിൾ ഒന്നുമല്ല. സസ്പെൻഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, കുറച്ചു നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടിയിൽ വന്ന് അടിഞ്ഞു കൂടിക്കിടക്കും. സോ സസ്പെൻഷൻ അങ്ങനെ സ്റ്റേബിൾ അല്ല. ഇനി അപ്പിയറൻസ് വൈസ് നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻ ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് സൊല്യൂഷനിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് കാണാൻ പറ്റും അല്ലെ, അതാണ് ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കൊളോയിഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ലൂസന്റ് ആണ്, അല്ലെങ്കിൽ ചില സമയത്ത് ഒപ്പേക്ക് ആണ് എന്ന് പറയാം. ഇനി എന്താണ് ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി നമ്മളുടെ ഈ ഒരു വിൻഡോ നോക്കുകയാണെങ്കിൽ കണ്ടോ, എനിക്ക് ആ വിൻഡോയുടെ അപ്പുറത്തുള്ള ആ ഒരു സീനറീസ് മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ട്രാൻസ്പെറന്റ് എന്ന് പറയാം. നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റും, സൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം കാണാൻ പറ്റും, അതാണ് ട്രാൻസ്പെറന്റ് എന്ന് പറയുന്നത്. ഇനി കൊളോയിഡുകൾ ആണെങ്കിൽ അത് ട്രാൻസ്ലൂസന്റ് ആണ്, ഈ നമ്മുടെ ബട്ടർ പേപ്പർ ഒക്കെ പോലെ. നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം കാണാൻ പറ്റും, അതാണ് ട്രാൻസ്ലൂസന്റ് എന്ന് പറയുന്നത്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണാനേ പറ്റത്തില്ല, അതാണ് ഒപ്പേക്ക് എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് പാസ് ചെയ്യത്തില്ല അതിൽ കൂടെ, ദാറ്റ് ഇസ് ഒപ്പേക്ക്. അപ്പോ എന്താണ്, കൊളോയിഡ്സ് കുറച്ച് ട്രാൻസ്ലൂസന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ചില സമയത്ത് അത് ഒപ്പേക്ക് ആണ്. ഇനി സസ്പെൻഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒപ്പേക്ക് ആൻഡ് മർക്കി ആണെന്ന് പറയും. മർക്കി എന്ന് പറഞ്ഞാൽ ഡാർക്ക് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാൻഡും വാട്ടറും കൂടി മിക്സ് ചെയ്തു അല്ലെ, അപ്പൊ അതെന്താണ്, സാൻഡും വാട്ടറും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അത് കുറച്ച് ഡാർക്ക് കളർ ആയിട്ട് മാറുകയാണ്. സോ ഇറ്റ് ഇസ് ഇറ്റ്സ് ഒപ്പേക്ക് അല്ലെങ്കിൽ മർക്കി എന്ന് പറയും. അപ്പോ ഈ ഒരു മൂന്ന്, ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കണം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് സൊല്യൂഷൻസും കൊളോയിഡ്സും സസ്പെൻഷൻസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് അതിന്റെ പാർട്ടിക്കിൾ സൈസും അതേപോലെ തന്നെ നേച്ചർ ഓഫ് മിക്സ്ചറും ആണ് കേട്ടോ. അത് വെച്ചിട്ടാണ് മോസ്റ്റ്ലി ചോദിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഓക്കെ, ടിൻഡൽ ഇഫക്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു കൊളോയിഡ്സ്, കൊളോയിഡ്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കൊളോയിഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ട്. ഞാനിപ്പോ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും സൊല്യൂഷനിൽ എന്തൊക്കെ ചേരുന്നതാണ് ഒരു സൊല്യൂഷൻ,
എന്തൊക്കെ ചേരുന്നതാണ് ഒരു സൊല്യൂഷൻ പറയാൻ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നതാണ്. ഞാനൊരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട് പറ? ഷുഗറും വെള്ളവും ഉണ്ട് അല്ലെ. അപ്പൊ ഷുഗറിനെ നമ്മൾ എന്താ വിളിക്കുക? ഒരു സൊല്യൂഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ദാ ഞാനേ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഷുഗർ സൊല്യൂഷൻ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കും. ഷുഗർ സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ ആണ് ഉണ്ടാക്കുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? ഷുഗറും ഉണ്ട്, വാട്ടറും ഉണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ എമൗണ്ടിലുള്ളത് ആരാണ്? വാട്ടറും ചെറിയ എമൗണ്ടിലുള്ളത് ഷുഗറും ആണ്. ഷുഗറിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കും. ഷുഗറിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കും. വാട്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? സോൾവെന്റ് എന്ന് വിളിക്കും. വാട്ടർ ഇസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെന്റ്. അതൊന്ന് ഓർത്ത് വെക്കാം. വാട്ടർ ഇസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെന്റ്. വാട്ടർ ഇസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെന്റ്. ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വെള്ളമാണ് യൂണിവേഴ്സൽ സോൾവെന്റ്. അപ്പൊ സൊല്യൂട്ടും സോൾവെന്റും, സൊല്യൂട്ടും സോൾവെന്റും ചേർന്ന് ഉണ്ടാകുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. സൊല്യൂട്ടും സോൾവെന്റും ചേർന്ന് ഉണ്ടാകുന്ന ആളെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതേപോലെയാണ് കൊളോയിഡുകളിലും. കൊളോയിഡില് നമ്മൾ പറഞ്ഞു സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്മോളർ എമൗണ്ടിലാണ് അല്ലെ ഉണ്ടാവുക. സൊല്യൂട്ട് ലെസ്സർ എമൗണ്ടിലാണ് ഉണ്ടാവുക. സൊല്യൂട്ട് ലെസ് ആയിരിക്കും, സൊല്യൂട്ട് ലെസ്സർ എമൗണ്ടിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് സോൾവെന്റ് എന്താണ്? സൊല്യൂട്ട് ലെസ്സർ എമൗണ്ടിലാണ് ഉണ്ടാവുക. സോൾവെന്റ് ആണ് എന്തുണ്ടാവുക? മോർ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്നത് സോൾവെന്റ് ആയിരിക്കും. അതേപോലെ ഒരു കൊളോയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേർഷൻ ഫേസും ഉണ്ട്. ഡിസ്പേർഷൻ മീഡിയം കൂടുതൽ എമൗണ്ടിലും ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്തായിരിക്കും? കുറവ് എമൗണ്ടിലും ഉണ്ട്. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസിന് ഞാൻ ഡി പി എന്നും ഡിസ്പേർഷൻ മീഡിയത്തിന് ഞാൻ ഡി എം എന്നും വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഡി പി എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡി എം എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ മീഡിയവും ആണ്. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസ് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കാം, കമ്പോണന്റ് പ്രസന്റ് ഇൻ സ്മോളർ പ്രൊപ്പോർഷൻ. അതായത് ഒരു സൊല്യൂഷനിൽ, ഒരു സൊല്യൂട്ട് പോലെ കൊളോയിഡ്സിൽ ആരാണ് ഉള്ളത്? സൊല്യൂഷനിൽ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ കൊളോയിഡ്സിൽ അതിന് പകരമായിട്ട് ആരുണ്ട്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ട്. കൊളോയിഡ്സിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ട്. ഇനി ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളുടെ സോൾവെന്റ് പോലെ, സൊല്യൂഷന് സോൾവെന്റ് ഉള്ളത് പോലെ ലാർജർ പ്രൊപ്പോർഷനിലുള്ള ആളാണ് എന്ത്? ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ സ്മോളർ പ്രൊപ്പോർഷനിലുള്ള ആളാണ്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ ലാർജർ പ്രൊപ്പോർഷനിലുള്ള ആളാണ്. ഓർത്ത് വെക്കുക കേട്ടോ. ചോദിക്കും, എക്സാമിന് ചോദിക്കും കൊളോയിഡുകളുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും എന്താണ് എന്നുള്ള ഡെഫിനിഷൻ പോലെ എക്സാമിന് ചോദിക്കാം. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളർ പ്രൊപ്പോർഷനിൽ പ്രസന്റ് ആയിട്ടുള്ള ആളാണ്. ആൻഡ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാർജർ പ്രൊപ്പോർഷനിൽ പ്രസന്റ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു മീഡിയം അല്ലെ, നമ്മളിപ്പം ഒരു മീഡിയത്തിലാണ് ഫേസ് ഇരിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ മീഡിയം ആണ് വലുത്. നമുക്കിപ്പോ കൺഫ്യൂഷൻ തോന്നുകയാണ് ഫേസ് ആണോ മീഡിയം ആണോ വലുത്. അപ്പൊ നമുക്കറിയാം മീഡിയം അല്ലെ, എല്ലാത്തിനും ഒരു മീഡിയം വേണം ഇരിക്കാൻ. അപ്പം ഡിസ്പേർഷൻ മീഡിയത്തിലാണ് ഈ ഫേസ് വന്നിരിക്കുന്നത്. സോ മീഡിയം ആണ് വലുത്, ലാർജർ പ്രൊപ്പോർഷനിലുള്ളത് മീഡിയം ആണ്. അതായത് ആരെ പോലെ ഉള്ളത്? സോൾവെന്റിനെ പോലെ ഉള്ളത് ആരാണ്? മീഡിയം ആണ്. സോൾവെന്റ് ആണ് മീഡിയം, സൊല്യൂട്ട് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഓക്കെ, ഇനി എന്താണ് കൊളോയിഡ്സ് അല്ലെ. അപ്പൊ കൊളോയിഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൊല്യൂഷന്റെയും സസ്പെൻഷന്റെയും ഇടയിൽ വരുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ സൊല്യൂഷന്റെ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്. സസ്പെൻഷന്റെ സൈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 മൈക്രോമീറ്റർ ആണ് വരുന്നത് അല്ലെ. ഗ്രേറ്റർ ദാൻ 1 മൈക്രോമീറ്റർ ആണ് വരുന്നത്. അപ്പൊ കൊളോയിഡുകളുടെ സൈസ് 1 നാനോമീറ്ററിന്റെയും 1000 നാനോമീറ്ററിന്റെയും ഇടയിലാണ് കൊളോയിഡ്സിന്റെ സൈസ് വരുന്നത്. ഇനി കൊളോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? കൊളോയിഡ്സ് ഒരു ഹെട്രോജീനിയസ് സിസ്റ്റം ആണ്. അതിൽ എന്താണ്? ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഒരു സബ്സ്റ്റൻസ് ഇസ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് അതർ സബ്സ്റ്റൻസ് നമ്മൾ എന്താ പറയുന്നത്? ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയത്തില് നമ്മൾ ഡിസ്പേഴ്സൻ
ഫേസിന് വെച്ചിരിക്കുകയാണ് അല്ലെ. ഡി എൻ എൽ ആണ് ഡി പി ഇരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ? ഇമ്പോർട്ടന്റ് ആണ്. കൊളോയിഡ്സിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, മൂന്ന് തരത്തിൽ നമ്മൾ കൊളോയിഡുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച്. ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറഞ്ഞേ? ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണ് പറ? ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ആ സോളിഡ് ലിക്വിഡ് ഗ്യാസ്, യെസ്. ആ അപ്പൊ ഈ സോളിഡ് ലിക്വിഡ് ഗ്യാസ് അനുസരിച്ച് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അവരുടെ ഇടയിലുള്ള നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ അനുസരിച്ച് നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ എന്താണ്? ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ, ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസിന്റെ ടൈപ്പ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നോക്കാം. ഈ ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൊളോയിഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും ചോദിക്കുക. ഈ ഒരു ടേബിൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഓക്കെ, അപ്പം എത്ര എണ്ണമുണ്ട്? ഈ ഒരു എട്ട് പോയിന്റ്സ്, ഈ ഒരു എട്ടെണ്ണം നമ്മൾ പഠിക്കണം. അതിന്റെ എക്സാമ്പിൾസും പഠിക്കണം, എട്ട് പേരും എക്സാമ്പിൾസും. ഓക്കെ, അപ്പം ഇത് നമ്മൾ പഠിക്കുകയാണ്. നമുക്കിപ്പോൾ പെയർ ചെയ്ത് പഠിക്കാം. സി ആദ്യം ആരാണ്? ആദ്യം ഡിസ്പേഴ്സ്ഡ് ഫേസിനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓർഡർ ശ്രദ്ധിക്കണം. ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്, ദെൻ ഡിസ്പേർഷൻ മീഡിയമാണ് എഴുതിയിരിക്കുന്നത്. അപ്പം സോളിഡ് ആണ് നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് സോളിഡ് ആണ് നമ്മളുടെ ഡിസ്പേർഷൻ മീഡിയം. നോക്കിക്കേ, ഇവിടെ മൂന്ന് സോളിഡ്, ഇവിടെ മൂന്ന് ലിക്വിഡ്, ഇവിടെ രണ്ട് ഗ്യാസ്. ഓക്കെ, അപ്പൊ സോളിഡ് ആണ് നമ്മളുടെ ഡിസ്പേർഷൻ ഫേസും സോളിഡ് ആണ് നമ്മളുടെ ഡിസ്പേർഷൻ മീഡിയം ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സോളിഡ് സോൾ എന്ന് വിളിക്കും. രണ്ടും ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ആവുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? അതിനെ സോളിഡ് സോൾ എന്ന് വിളിക്കും. ഇറ്റ് ഇസ് നോൺ ആസ് സോളിഡ് സോൾ. ഓക്കെ, സോളിഡ് സോൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഏതാണ് അതിന് എക്സാമ്പിൾ? കളേർഡ് ഗ്ലാസ്സസ്, ജെം സ്റ്റോൺസ്. ജെം സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ എന്താ പറയാ, ജെം സ്റ്റോൺസിന്റെ മലയാളം എന്താണ്? നമ്മളുടെ ജെംസ് ഇല്ലേ, ഇപ്പൊ റൂബി, എമറോൾഡ്, ഡയമണ്ട്സ്, അങ്ങനത്തെ ജെംസ്. ആ റൂബി, റൂബി, അതന്നെ. അതിന്റെ മലയാളം എനിക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനത്തെ ജെംസ് ഒക്കെ എന്താണ്? അങ്ങനത്തെ ജെം സ്റ്റോൺസ് ഒക്കെ എന്താണ്? അതൊരു കൊളോയിഡ് ആണ് കണ്ടോ. കളേർഡ് ഗ്ലാസ്സസ് അതേപോലെ ജെം സ്റ്റോൺസ് ഒക്കെ എന്താണ്? ഇറ്റ്സ് എ കൊളോയിഡ്. അപ്പൊ അതിനെന്താ നമ്മൾ വിളിക്കുന്നത്? സോളിഡ് സോൾ എന്നാണ് പറയാ. അപ്പൊ എക്സാമിന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക? സോളിഡ് സോൾ, ഇൻ സോളിഡ് സോൾ ദ ഡിസ്പേർഷൻ ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഇസ്. സോളിഡ് സോൾ എടുക്കുമ്പോൾ അതിന്റെ ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും എന്താണ്? അല്ലെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് സോൾ എന്നുള്ള രീതിയിൽ ചോദിക്കും. ഓക്കെ, അപ്പം കളേർഡ് ഗ്ലാസ്സും ജെം സ്റ്റോൺസും ആണ് വരുന്നത്. സോളിഡ് സോൾ എടുത്താൽ സോളിഡ് സോളിഡ് ആണ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആണ്, ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ആണ്. ഇനി സോളിഡ് ലിക്വിഡ് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സോൾ എന്ന് വിളിക്കും. സോളിഡ് ലിക്വിഡ് ഇസ് സോൾ. ഓക്കെ, സോൾ ആരൊക്കെയാണ്? പെയിന്റും സെൽ ഫ്ലൂയിഡ്സും ഒക്കെ എന്താണ്? സോൾ ആണ്. അപ്പം ഇനിയിപ്പോ ആരെങ്കിലും പെയിന്റ് എന്താണ്, വാട്ട് ഇസ് പെയിന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പെയിന്റ് ഇസ് എ സോൾ, പെയിന്റ് ഇസ് എ കൊളോയിഡ്. എങ്ങനത്തെ കൊളോയിഡ് ആണ്? സോൾ ആണ് അല്ലെ. സോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സോളിഡ് ലിക്വിഡ് ആണ് അല്ലെ. അപ്പം സോൾ എന്ന് എഴുതുന്നത് തന്നെ നമുക്കത് കിട്ടും. സി സോൾ എന്ന് പറയുമ്പം എസ് ഒ എൽ ആണ് അല്ലെ. അപ്പൊ എസ് ഒ ഫോർ സോളിഡ് ആൻഡ് ലിക്വിഡ്. ആദ്യം ആരെയാണ് നമ്മൾ എഴുതുന്നത്? ഡിസ്പേർഷൻ ഫേസിനെയാണ്. അത് കഴിഞ്ഞാണ് ഡിസ്പേർഷൻ മീഡിയം അല്ലെ. ഡിസ്പേർഷൻ മീഡിയത്തിലാണ് നമ്മൾ ഡിസ്പേർഷൻ ഫേസിനെ ഇടുന്നത് അല്ലെ. അപ്പം സോളിഡും സോളിഡും ആണെങ്കിൽ സോളിഡ് സോൾ. എക്സാമ്പിൾ കളേർഡ് ഗ്ലാസ്സസ്, ജെം സ്റ്റോൺസ്. സോളിഡും ലിക്വിഡും ആണെങ്കിൽ ഒരു ലിക്വിഡിന്റെ ഡിസ്പേർഷൻ മീഡിയത്തിൽ ഞാൻ സോളിഡിനെ ഇട്ടു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആരാണ്? പെയിന്റും സെൽ ഫ്ലൂയിഡ്സും. ഇനി സോളിഡും ഗ്യാസും വരികയാണ്. ഒരു ഗേഷ്യസ് ആയിട്ടുള്ള ഡിസ്പേർഷൻ മീഡിയത്തിൽ ഞാൻ ഒരു സോളിഡിനെ ഇട്ടു, അപ്പൊ എന്ത് വരും? എയറോസോൾ. അതിനെ നമ്മൾ എയറോസോൾ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഇസ് സ്മോക്കും ഡസ്റ്റും ഒക്കെ എന്താണ്? സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ഇസ് എയറോസോൾ. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളുടെ ഡിസ്പേർഷൻ ഫേസ് സോളിഡ് ആയപ്പോൾ എല്ലാത്തിലും എന്തുണ്ട്? സോൾ 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 എന്നുള്ള ഒരാൾ വന്നു അല്ലെ. അപ്പൊ സോൾ 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 വരുമ്പോ നമുക്ക് എന്താലോചിക്കാൻ പറ്റും? ഡിസ്പേർഷൻ ഫേസ് സോളിഡ് ആയപ്പം എല്ലാത്തിന്റെയും കൂടെ ഒരു സോൾ വന്നു അല്ലെ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. വരച്ചു ഞാൻ കൊളോ ആക്കുന്നില്ല. അപ്പം എന്താണ്?
സോളിഡ് സോളിഡ് ആണെങ്കിൽ സോളിഡ് സോൾ, സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ സോൾ, സോളിഡ് ഗ്യാസ് ആണെങ്കിൽ എയറോസോൾ. എയറോസോളിന് എക്സാമ്പിൾ ആരാണ്? സ്മോക്കും ഡസ്റ്റും. ഓക്കെ, ഇനി ലിക്വിഡ് സോളിഡ് ആണെങ്കിൽ നേരെ തിരിച്ചിട്ടോ, സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ സോൾ. ഇനി ഇവിടെ ആളാ ലിക്വിഡ് സോളിഡ്, ലിക്വിഡ് സോളിഡ് ആണെങ്കിൽ എന്താണ്? ജൽ. ജെല്ലിലാണ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ, ചീസ്, ബട്ടർ, ജെല്ലീസ് ഒക്കെ എന്താണ്? ദേ ആർ ജെൽ. അവരൊക്കെ എന്താണ്? ജെല്ലാണ്. ചീസ്, ബട്ടർ, ജെല്ലീസ് ഒക്കെ ജെല്ലാണ്. സി, നമ്മൾ ഈ ഹെയർ ക്രീം ഇസ് എൻ എക്സാമ്പിൾ ഓഫ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ഹെയർ ക്രീം, നമ്മൾ മുടിയിൽ എപ്പോഴും ജെല്ലല്ലേ തേക്കുന്നത്. അല്ല, ഹെയർ ക്രീം ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എമൾഷൻ. കണ്ടോ, ഹെയർ ക്രീം, മിൽക്ക് ഒക്കെ എന്താണ്? ഇമൾഷൻ എക്സാമ്പിൾ ആണ്. ഈ ഇമൾഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരാളാണ്. ഇവിടെ നോക്കിക്കേ, ലിക്വിഡ് ലിക്വിഡ് ആവുമ്പോ ഇമൾഷൻ, സോളിഡ് സോളിഡ് ആവുമ്പോ എന്തായിരുന്നു? സോളിഡ് സോളിഡ്, സോളിഡ് സോൾ, ലിക്വിഡ് ലിക്വിഡ്, ഇമൾഷൻ. ഓക്കെ, ലിക്വിഡും ലിക്വിഡും തമ്മിൽ മിക്സ് ആവുമ്പോ എന്താണ്? ഇമൾഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, എന്താണ് ലിക്വിഡും ഗ്യാസും കൂടെ മിക്സ് ആവുന്ന സമയത്ത് ആരാ വരുന്നേ? ലിക്വിഡ് ഇൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ വീണ്ടും എയറോസോൾ വന്നു. ഇവിടെയും എയറോസോൾ ഉണ്ടായിരുന്നു, ഇവിടെ എന്തായിരുന്നു? സോളിഡ് ഇൻ ഗ്യാസ് ആണെങ്കിലും ലിക്വിഡ് ഇൻ ഗ്യാസ് ആണെങ്കിലും നമ്മൾ അതിനെ എന്ത് വിളിക്കും? എയറോസോൾ എന്ന് വിളിക്കും. അപ്പം ലിക്വിഡ് ഇൻ ഗ്യാസ് ആവുമ്പോൾ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് വരിക? നമുക്കറിയാം, ഒരു ഗേഷ്യസ് മീഡിയത്തിൽ ലിക്വിഡ് വരികയാണ്. നമ്മുടെ ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്സ്, ഇൻസെക്ടിസൈഡ് സ്പ്രേസ് ഒക്കെ എന്താണ്? എയറോസോളിന് എക്സാമ്പിൾ ആണ്. ഇനി ഗ്യാസില് സോളിഡ് വരുവാണെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. നിങ്ങൾക്കറിയാലേ, നമ്മളുടെ എയറില് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? സോളിഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഗേഷ്യസ് ആയിട്ടുള്ള ഡിസ്പേർഷൻ മീഡിയത്തിൽ സോളിഡ് ആയിട്ടുള്ള ഫേസ് പാർട്ടിക്കിൾസ് വരികയാണെങ്കിൽ സ്മോക്കും ഡസ്റ്റും ഒക്കെയാണ്, അതിനെ എയറോസോൾ എന്ന് വിളിക്കും. ഇനി ലിക്വിഡ് ആയിട്ടുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്താണ്? ഗേഷ്യസ് ആയിട്ടുള്ള ഡിസ്പേർഷൻ മീഡിയത്തിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? എയറോസോൾ എന്ന് വിളിക്കും. എക്സാമ്പിൾ മാറും അല്ലെ, എന്തൊക്കെയാണ്? ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ് സ്പ്രേ ഒക്കെയാണ് വരുന്നത്. ഇനി ഗ്യാസും സോളിഡും വരുമ്പോഴും നമ്മൾ അതിനെ എന്ത് വിളിക്കും? സോളിഡ് സോൾ എന്ന് വിളിക്കും. ഗ്യാസ് ഇൻ സോളിഡ് എന്ന് പറയുമ്പോഴും സോളിഡ് സോൾ എന്ന് വിളിക്കും. ഇവിടെ എന്തായിരുന്നു? സോളിഡ് 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 സോൾ, ഗ്യാസ് സോളിഡ് സോളിഡ് സോൾ, ലിക്വിഡ് സോളിഡ് എന്തായിരുന്നു? ജെൽ. ലിക്വിഡ് ഇൻ സോളിഡ് ഇസ് ജെൽ, ലിക്വിഡ് സോളിഡ് ജെൽ ആണ്. സോളിഡ് ലിക്വിഡ് ആരായിരുന്നു? സോൾ ആണ്. അപ്പം ഗ്യാസ് ഇൻ സോളിഡ്, സോളിഡ് ആയിട്ടുള്ള അതിൽ ഗ്യാസ് വരുന്നു. എക്സാമ്പിൾ ഫോം റബ്ബർ, ക്യൂമിക് സ്റ്റോൺ ഒക്കെ. ഫോം റബ്ബർ, ക്യൂമിക് സ്റ്റോൺ ഒക്കെ എക്സാമ്പിൾ ആണ്. ഇനി ഗ്യാസ് ഇൻ ലിക്വിഡ്, ഒരു ലിക്വിഡിൽ ഗ്യാസ് വരുന്നു, ഫോം എന്നാണ് അതിനെ വിളിക്കുക. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഫോം. ഫോം നമുക്കറിയാം, ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സോപ്പിന്റെ പതയൊക്കെ, സോപ്പ് ലാദർ, വിപ്ഡ് ക്രീം, ഫ്രോക്ക് ഒക്കെ എന്താണ്? എക്സാമ്പിൾ ആണ്, ഫോമിന് എക്സാമ്പിൾ ആണ്. അപ്പോ ഈ ഒരു ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദിസ് ടേബിൾ ഇസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഇതില് നമുക്കറിയാം, റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് രണ്ടാൾക്കാരാണ്. ആരൊക്കെയാണ്? ടോട്ടൽ 8 പേരുണ്ട്, അതിൽ 2 പേര് റിപ്പീറ്റഡ് ആണ്. ആരൊക്കെയാണ്? സോളിഡ് സോളും എയറോസോളും റിപ്പീറ്റഡ് ആണ്. എയറോസോളും സോളിഡ് സോളും. അപ്പൊ ആദ്യത്തെ സോളിഡ് സോൾ എന്ന് പറയുമ്പോൾ സോളിഡും സോളിഡുമാണ്. എക്സാമ്പിൾ ജെംസ്റ്റോൺസും കളേർഡ് ഗ്ലാസും. രണ്ടാമത്തെ സോളിഡ് സോൾ എന്ന് പറയുന്നത് ഗ്യാസും സോളിഡും ആണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്യൂമിക് സ്റ്റോണും ഫോം റബ്ബറും. അപ്പൊ സോളിഡ് സോളിഡ്, ഗ്യാസ് സോളിഡ്. അപ്പൊ ലിക്വിഡ് സോളിഡ് എന്താണ്? ലിക്വിഡ് സോളിഡ് എന്ന് പറയുന്ന ആരാണ്? ജെല്ലാണ്. ലിക്വിഡ് ഇൻ സോളിഡ്, ജെല്ലാണ്. നേരെ തിരിച്ച് സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ എന്താണ്? സോൾ ആണ്. ഇനി ആദ്യത്തെ എയറോസോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സോളിഡ് ഗ്യാസ് ആണ് എയറോസോൾ. ഇനി ഇവിടെ അടുത്ത എയറോസോൾ എന്താണ്? ലിക്വിഡ് ഗ്യാസ് ആണ്. സി, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ സോളിഡ് സോൾ വരുന്ന സമയത്ത് ഡിസ്പേർഷൻ മീഡിയം രണ്ടിന്റെയും സോളിഡ് ആണ്. ഇവിടെയും സോളിഡ് ആണ്, ഇവിടെയും സോളിഡ് ആണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ആ മാറുന്നത്. ഇവിടെ സോളിഡ് ആയിരുന്നു, ഇവിടെ ഗ്യാസായി. ഈ എയറോസോൾ വരുമ്പോഴും എന്താണ്? രണ്ടിന്റെയും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആയിട്ടായിരിക്കുന്നത് അല്ലെ. ഡിസ്പേർഷൻ മീഡിയം എയറോസോൾ വരുമ്പോൾ രണ്ടിന്റെയും ഗ്യാസ് ആണ്. സോളിഡ് ലിക്വിഡ് ആണ് എന്ത് പറയുന്നത്? മാറ്റം വരുന്നത്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ദെൻ ഫോം വരുമ്പോ എന്താണ്? ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ് ഫോം വരുന്നത്. പിന്നെ ആരാ? എമൾഷൻ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണ് എമൾഷൻസ് വരുന്നത്. ഓക്കെ, എമൾഷൻസ് നമ്മൾ ഒന്നും കൂടെ പഠിക്കും. ലിക്വിഡിൽ ലിക്വിഡ് മിക്സ് ചെയ്യുന്നതാണ് എമൾഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹെയർ ക്രീം. ഈ ഹെയർ ക്രീമിന്റെ എക്സാമ്പിൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യും? ഹെയർ ക്രീം ജെല്ലാണെന്ന് എഴുതി വെക്കും. പക്ഷെ ഹെയർ ക്രീം ഇസ് എൻ എമൾഷൻ. ജെല്ലിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്, ചീസ്, ബട്ടർ, ജെല്ലീസ് ഒക്കെ. ഓക്കെ, അപ്പം ഈ ഒരു ടേബിള് പഠിച്ചു. നമുക്കിനി നെക്സ്റ്റ് പോവാം.
ഇതിൽ എന്താണ് ഗ്യാസും ഗ്യാസും വരാത്തത്? ഡിസ്പേർസ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ഗ്യാസ് ആവുമ്പോ നമ്മൾ അതിനെ എന്താ വിളിക്കുക? അതൊരു കൊളോയിഡ് ആണോ? അതൊരു കൊളോയിഡ് ആണോ? എന്താ നിങ്ങക്ക് തോന്നുന്നേ? കൊളോയിഡ് ആണോ? ഒന്ന് ആൻസർ പറഞ്ഞേ. ഒന്ന് ചിന്തിച്ചിട്ട് ആൻസർ പറഞ്ഞേ. എന്താണ് ഗ്യാസ് ഇൻ ഗ്യാസ് വരാത്തത്? ശരിക്കും 9 എണ്ണം വേണ്ടേ? ഗ്യാസ് ഇൻ ഗ്യാസും കൂടി വരണ്ടേ? വൈ നോ ഗ്യാസ് ഇൻ ഗ്യാസ്? എന്തുകൊണ്ട് ഗ്യാസ് ഇൻ ഗ്യാസ് ഇസ് നോട്ട് എ കൊളോയിഡ്? വൈ ഗ്യാസ് ഇൻ ഗ്യാസ് ഇസ് നോട്ട് എ കൊളോയിഡ്? അതിന് ആൻസർ പറ. എന്താണ് നിങ്ങക്ക് തോന്നുന്നത്? ഗ്യാസ് ഇൻ ഗ്യാസ് ഇസ് നോട്ട് എ കൊളോയിഡ്. വൈ നോ എന്ന് പറഞ്ഞാൽ പറയാ, റീസണും കൂടി പറയാം. ഗ്യാസ് ഡിസ്പേർഷൻ ഫേസും ഗ്യാസ് ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഒരു കൊളോയിഡ് എഴുതുന്നില്ല ഇവിടെ? ഇവിടെ എനിക്ക് അടുത്തൊരു സാധനം കൂടി എഴുതാം അല്ലെ. എന്താണ് ഇവിടെ? ഒരു ഗ്യാസ് കൊടുത്തു, ഇവിടെ അടുത്തൊരു ഗ്യാസ് കൊടുത്തു, ഇവിടെ എന്തെങ്കിലും ഒരു നെയിം ചെയ്യായിരുന്നു. എന്തുകൊണ്ട് ഗ്യാസ് ഇൻ ഗ്യാസ് ഇസ് നോട്ട് എ കൊളോയിഡ് എന്ന് നമ്മൾ പറയുന്നു? വൈ നമ്മൾ ഗ്യാസ് ഇൻ ഗ്യാസ് കൺസിഡർ ചെയ്യുന്നില്ല? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്താണത് ഒന്ന് പറ. ഇന്റർമോളിക്കുലർ സ്പേസ് ഓഫ് ഫ്രാക്ഷൻ ഉള്ളതുകൊണ്ട്, ഫ്രാക്ഷൻ അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് അത് വിട്ടു വിട്ടു പോകും. നമ്മൾ എന്താ പറഞ്ഞേ? കൊളോ അല്ല, ഞാൻ ചോദിക്കട്ടെ, കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ നമ്മൾ പറഞ്ഞേ? കൊളോയിഡ്സ് എങ്ങനത്തെ മിക്സ്ചർ ആണെന്നാ പറഞ്ഞേ? കൊളോയിഡ്സിനെ പറ്റി നമ്മൾ ആദ്യം പഠിച്ചപ്പോ നമ്മൾ ആദ്യം തന്നെ ടൈപ്സ് ഓഫ് അല്ലെ കൊളോയിഡ്, അത് പാർട്ടിക്കിൾ സൈസ് ആണ്. കൊളോയിഡ്സിന്റെ നേച്ചർ എങ്ങനെയാ? കൊളോയിഡ്സ് എങ്ങനെയാണ്? ഹോമോജീനിയസ് ആണോ ഹെറ്ററോജീനിയസ് ആണോ? കൊളോയിഡ്സ് ആർ ഹെറ്ററോജീനിയസ് അല്ലെ. അപ്പിയേഴ്സ് ഹോമോജീനിയസ് ബട്ട് ഹെറ്ററോജീനിയസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരാള് കൊളോയിഡ് ആണെങ്കിൽ അതിന്റെ എന്താണ്? അത് ഹെറ്ററോജീനിയസ് ആയിരിക്കണം. അതുപോലെ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്ററിന്റെ ഇടയിലായിരിക്കും. ഇനി ഗ്യാസും ഗ്യാസും എടുത്തു കഴിഞ്ഞാൽ, ഗ്യാസും ഗ്യാസും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എയർ, എയർ എന്താണ് നമ്മൾ പഠിച്ചത്? എയർ ഇസ് എന്ത് മിക്സ്ചർ ആണെന്നാ പഠിച്ചത്? എയർ, എയർ ഇസ് ഹോമോജീനിയസ് മിക്സ്ചർ ആണോ ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആണോ? ഇറ്റ് ഇസ് ഹോമോജീനിയസ് അല്ലെ. എയർ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അത് എയർ ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആണോ ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്? എയർ ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. എയറില് ഡേർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇറ്റ് ഇസ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. പക്ഷെ ഇന്നലത്തെ ക്ലാസ്സിലും ഞാൻ അത് പഠിപ്പിച്ചിരുന്നു, എയർ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. എയറിൽ ഹോമോജീനിയസ് ആയിട്ടാണ് മിക്സ്ചർ അല്ലെ. എല്ലാ സാധനങ്ങളും, എല്ലാ എയറിന്റെ ആൾക്കാരെല്ലാവരും എങ്ങനെയാണ്? ഹോമോജീനിയസ് ആയിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. എയറിൽ ഡേർട്ടിന്റെ പാർട്ടിക്കിൾസ് വരുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാകും? സോളിഡ് ഡിസ്പേർസ്ഡ് ഇൻ ഫേസും എയർ ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് സോളിഡ് ഗ്യാസ് എന്നുള്ള ആള് വരും. സോളിഡ് ഗ്യാസ് ആരായിരുന്നു? സോളിഡ് ഇൻ ഗ്യാസ് വരുമ്പം എയറോസോൾ ആയിട്ട് വരും. കണ്ടോ, സ്മോക്കും ഡസ്റ്റും ഒക്കെ വരുന്ന എയറോസോൾ ആയിട്ട് മാറും. അപ്പൊ അതൊരു കൊളോയിഡാണ്. ഗ്യാസും ഗ്യാസും വരുമ്പോൾ അതെങ്ങനെയാണ്? അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ സൊല്യൂഷൻ അല്ലെ. അതൊരു സൊല്യൂഷൻ ആണ് എന്ന് പറയാം. അപ്പൊ അത് ഹോമോജീനിയസ് മിക്സ്ചർ ആണ്, ഇറ്റ് ഇസ് നോട്ട് എ കൊളോയിഡ്. അത് കൊളോയിഡ് അല്ല. അതുകൊണ്ടാണ് ഇവിടെ ഗ്യാസ് ഇൻ ഗ്യാസ് എന്നുള്ള ഒരു ഇതില്ലാത്തത്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വേണമെങ്കിൽ ചോദിക്കാം, ഈസ് ഗ്യാസ് ഇൻ ഗ്യാസ്? ലൈക്ക് ഇപ്പം അവർക്ക് ഇങ്ങനെ ചോദിക്കാം, എന്താണ് ഇപ്പം ഗ്യാസ് ഇസ് എ ഡിസ്പേർഷൻ ഫേസ് ആൻഡ് ഗ്യാസ് ഇസ് എ ഡിസ്പേർഷൻ മീഡിയം, ദെൻ ദ ടൈപ്പ് ഓഫ് കൊളോയിഡ് ഇസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെയിം ചെയ്യാം. സോൾ, എയറോസോൾ, എമൾഷൻ. എന്നിട്ട് ഓപ്ഷൻ ഡിയിൽ എന്ത് കൊടുക്കാം? നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ അനുസരിച്ച് ഇവരുടെ ഇടയിലുള്ള, അതായത് ഡിസ്പേർഷൻ ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യും. അപ്പം ലയോഫിലിക് കൊളോയിഡ്സും ഉണ്ട്, ലയോഫോബിക് കൊളോയിഡ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫിലിക് ആൻഡ് ഫോബിക് അല്ലെ. നമ്മളിപ്പം ഹൈഡ്രോഫോബിയ, ഹൈഡ്രോഫിൽ എന്താണ്, ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് എന്നൊക്കെ നമ്മൾ പഠിക്കും.
അപ്പം എന്തെങ്കിലും ഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ ഫിയർ ആണ്, നമുക്കത് പേടിയാണ് അല്ലെ. ഇനി ഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ അടുത്തുള്ള ഒരു അഫിനിറ്റി ആണ്, അതിന്റെ അടുത്തുള്ള ഒരു സ്നേഹമാണ്. അപ്പൊ ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേര് കേൾക്കുമ്പോ തന്നെ അറിയാം എന്ത്, നമ്മളുടെ ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് എന്തുണ്ട്, നമ്മുടെ ഡിസ്പേർഷൻ ഫേസിന് നല്ല അഫിനിറ്റി ഉണ്ട്. അതായത് എന്ത് ചെയ്യും, അത് സോൾവെന്റിനെ അട്രാക്ട് ചെയ്യും. ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ എന്താണ്, സ്നേഹത്തിലാണ് ഇരിക്കുന്നത്. അതാണ് ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെങ്കിൽ നമുക്ക് ഇതിനെ പ്രിപ്പയർ ചെയ്യാനും എങ്ങനെയായിരിക്കും, വളരെ ഈസി ആയിരിക്കും. ജസ്റ്റ് രണ്ടുപേരെ എടുത്ത് മിക്സ് ചെയ്തൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് പറ്റും, ഈസി ആയിട്ട് ഇവര് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് പെട്ടെന്ന് ഫോം ചെയ്യും. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും, നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും. അതേപോലെ എനിക്ക് ഇവരെ തിരിച്ചു വീണ്ടും പഴയ പോലെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്കിവരെ റിവേഴ്സ് ചെയ്യുകയും ചെയ്യാം. എക്സാമ്പിൾ ഒന്ന് ഓർത്തു വെക്കുക. എക്സാമ്പിൾസ് എന്താണ്, എക്സാമ്പിൾസ് ഗം, ജെലറ്റിൻ ഒക്കെ എന്താണ്, അതിന്റെ എക്സാമ്പിൾ ആണ് ലയോഫിലിക് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ലയോഫോബിക് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവര് തമ്മിൽ അത്ര നല്ല ടേംസിലല്ല, രണ്ടുപേരും എന്താണ് റിപ്പെല്ലിംഗ് ആണ്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ല. അപ്പൊ എന്താണ് ഇവരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, രണ്ടുപേരെ എടുത്ത് മിക്സ് ചെയ്യാൻ പറ്റുമോ, ഇല്ല രണ്ടുപേരും മിക്സ് ആവത്തില്ല. സോ നമ്മളുടെ സ്പെഷ്യൽ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലയോഫോബിക് കൊളോയിഡ്സിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഡിസ്പേർഷൻ ഫേസിനും ഡിസ്പേർഷൻ മീഡിയത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഇവര് അൺസ്റ്റേബിൾ ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ്, വൺസ് നമ്മൾ ഇവരെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെ വീണ്ടും പഴയതുപോലെ ആക്കാനും പറ്റില്ല, ഇറിവേഴ്സിബിൾ ആണ്. എക്സാമ്പിൾ ആണ് എഫ് ഇ ഓയിഷ് ക്രൈസ് എന്ന് പറയുന്നത്, ഓക്കെ, സോറി, ഹൈഡ്രോക്സൈഡ് ആണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നേച്ചർ ഓഫ് ഇന്ററാക്ഷന്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ, ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസിന്റെ ടൈപ്പ് അനുസരിച്ച് നമ്മൾ കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്, മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ്. ഇപ്പൊ മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിൽ കുറവാണ്. മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് ആകുമ്പോൾ പാർട്ടിക്കിൾ സൈസ് ഇസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. അതുപോലെ തന്നെയാണ് എന്താണ് ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. ഓക്കെ, രണ്ട് മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ആണ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ്. അപ്പൊ രണ്ടുപേരുടെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് എങ്ങനെയായിരിക്കും, ലയോഫിലിക് ഇൻ നേച്ചർ ആയിരിക്കും, അവര് ലയോഫിലിക് ആയിരിക്കും. എക്സാമ്പിൾ സൾഫർ സോൾ, ഗോൾഡ് സോൾ, പ്ലാറ്റിനം സോൾ ഒക്കെ എന്താണ് മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടി വലിയ മോളിക്യൂൾസ് ആണ്. മൈക്രോ എന്ന് പറയുമ്പോൾ ചെറുതും മാക്രോ എന്ന് പറയുമ്പോൾ വലുതാണ് അല്ലെ. അപ്പൊ അവരുടെ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിന്റെ സൈസ് എങ്ങനെയായിരിക്കും, ലാർജ് മോളിക്യൂൾസ് ആയിരിക്കും, ഏറെക്കുറെ ഒരു 1000 നാനോമീറ്റർ റേഞ്ച് വരെ വരുന്ന സൈസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുണ്ടാവും, ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആയിരിക്കും. ഇവര് വലിയ വലിയ സൈസ് ആവുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളുടെ സൈസ് കുഞ്ഞാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവർക്ക് എപ്പോഴും ഒരു അട്രാക്റ്റിംഗ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സ്നേഹം ഫേസ് ആയിരിക്കും. വൺസ് ദ മോളിക്യൂൾസ് ഭയങ്കര ബിഗ് ആയി കഴിയുമ്പോൾ, ഭയങ്കര മാക്രോ സൈസ് ആയി കഴിയുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറയുന്നത് ലയോഫോബിക് നേച്ചർ ആണ്. വൺസ് ഇറ്റ് ഇസ് മാക്രോ മോളിക്കുലർ ഇറ്റ് ഇസ് എന്താണ് ലയോഫോബിക് ആണ്. മൈക്രോ ആണെങ്കിൽ എങ്ങനെയാണ് ലയോഫിലിക് ആണ്. എക്സാമ്പിൾസ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഇവിടെ സൾഫർ, ഗോൾഡ്, പ്ലാറ്റിനം, സോൾ ആണ് മൾട്ടി മോളിക്കുലർ എങ്കിൽ മാക്രോ മോളിക്കുലർ ആരൊക്കെയാണ് സ്റ്റാർച്ചിന്റെ സോള്, പ്രോട്ടീൻ, സെല്ലുലോസ് ഒക്കെ എന്താണ് മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ് ആണ്. സീ, നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇസ് എ കൊളോയിഡ്, ഇറ്റ് ഇസ് എ മാക്രോ മോളിക്കുലർ കൊളോയിഡ്. ഇനി എന്താണ് അസോസിയേറ്റഡ് കൊളോയിഡ്. അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറയാൻ നേരത്ത് ഇവര് ലയോഫിലിക്കും ലയോഫോബിക് നേച്ചറും കാണിക്കും. ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കോൺസെൻട്രേഷനിൽ അവർ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ് ചെയ്യും. രണ്ടുപേരും ഇങ്ങനെ അറ്റാച്ചായി അറ്റാച്ചായി അറ്റാച്ചായിരിക്കും. അതാണ് അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ബിഹേവ്സ് ആസ് നോർമൽ ഇലക്ട്രോലൈറ്റ് അറ്റ് ലോവർ കോൺസെൻട്രേഷൻ. ചെറിയ കോൺസെൻട്രേഷനിൽ നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും, ബട്ട് ഗെറ്റ്സ് അസോസിയേറ്റഡ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിൽ അസോസിയേറ്റഡ് ആവും. ഇവിടെ എന്താണ്, കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഇവരുടെ ഇടയിലുള്ള എന്ത് പറ്റും, വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ലയോഫിലിക് ആവാം അല്ലെങ്കിൽ ലയോഫോബിക് ആവാം. ഓക്കെ,
അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ, മൂന്ന് തരത്തിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും മസ്റ്റ് ആയിട്ടും നിങ്ങൾ പഠിക്കേണ്ട ക്ലാസിഫിക്കേഷൻ ഇതാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ക്ലാസിഫിക്കേഷൻ. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. മറ്റത് ഞാൻ ഒരു സേഫ്റ്റി പെർപ്പസിന് പഠിപ്പിച്ചതാണ്, മറ്റതൊന്ന് ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എമൾഷൻസ്. എമൾഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലിക്വിഡ് ലിക്വിഡ് ആണ്, ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആണ്. അതായത് രണ്ട് ലിക്വിഡുകൾ തമ്മിൽ മിക്സ് ചെയ്യാണ്. എങ്ങനത്തെ തമ്മിൽ തമ്മിൽ മിക്സ് ആവാത്ത ലിക്വിഡ്സ്? സി, വൺസ് നമ്മുടെ ഈ ലിക്വിഡ്സ് തമ്മിൽ മിക്സ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ആ അതൊന്ന് പറയും. നമ്മളുടെ രണ്ട് ലിക്വിഡുകൾ നമ്മൾ മിക്സ് ആവുകയാണ്, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോർ എക്സാമ്പിൾ, ഞാൻ വെള്ളത്തില് നമ്മുടെ ഇത് ആൽക്കഹോളും വെള്ളവും അതൊരു കൊളോയിഡ് ആണോ? ആൽക്കഹോളും വെള്ളവും കൊളോയിഡ് ആണോ? പറഞ്ഞേ. ആൽക്കഹോൾ ഇസ് എത്തനോൾ, എത്തനോളിൽ ഞാൻ വെള്ളം ഒഴിച്ചു, അത് കൊളോയിഡ് ആണോ? എത്തനോൾ പ്ലസ് വാട്ടർ അതൊരു എമൾഷൻ ആണോ? ആൻസർ ചെയ്തേ, യെസ് ഓർ നോ. എത്തനോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിൽ ഞാൻ വെള്ളം ഒഴിച്ചു, അല്ല, അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. വെരി ഗുഡ്. അപ്പൊ അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്, അതൊരു കൊളോയിഡ് അല്ല, അല്ലെ? പക്ഷേ എമൾഷൻസ് എന്ന് പറയണമെങ്കിൽ രണ്ട് ലിക്വിഡ്സ് ആയിരിക്കണം. അവരെങ്ങനെയായിരിക്കണം? ഇമ്മിസിബിൾ ആയിരിക്കണം. അവര് തമ്മിൽ മിക്സ് ആവാൻ പാടില്ല. അവര് തമ്മിൽ മിക്സ് ആവാൻ പാടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയാ, അതൊരു എമൾഷൻ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വെള്ളവും ഓയിലും തമ്മിൽ നിങ്ങൾ മിക്സ് ആക്കാൻ നോക്കിയിട്ടുണ്ടോ? കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കാൻ നോക്കി, ഇവര് മിക്സ് ആവില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇവര് തമ്മിൽ തമ്മിൽ മിക്സ് ആവാൻ പാടില്ല. മിക്സ് ആവാൻ പാടില്ല എന്നാലും ഇവര് തമ്മിൽ മിക്സ് ആവത്തില്ല. അപ്പൊ ഇവര് തമ്മിൽ മിക്സ് ആവണമെങ്കിൽ എന്ത് ചെയ്യും നമ്മള്? ഒരു എമൾസിഫയർ അല്ലെങ്കിൽ ഒരു എമൾസിഫയിങ് ഏജന്റ് ചേർക്കും. സോ ദാറ്റ് എന്ത് ചെയ്യും? ഇവര് തമ്മിൽ മിക്സ് ആവും. ഓക്കെ, ഒരു എമൾസിഫയിങ് ഏജന്റ് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവര് തമ്മിൽ മിക്സ് ആവും. അപ്പൊ ഈ എമൾഷൻസിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഓയിൽ ഇൻ വാട്ടറും ഉണ്ട്, വാട്ടർ ഇൻ ഓയിലും ഉണ്ട്. തെറ്റിക്കരുത്. ഓയിൽ ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് ഡി പി ആണ്, അത് കഴിഞ്ഞാണ് നമ്മൾ ഡിസ്പേർഷൻ മീഡിയം എഴുതുന്നത്. ഓക്കെ, ആദ്യം ഡി പി, അത് കഴിഞ്ഞാണ് ഡി എം. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കുക. ഓയിൽ ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ സി, നമ്മൾ ഇത്ര നേരം കൊളോയിഡ്സ് ഒക്കെ പഠിച്ചപ്പോഴും നമ്മുടെ ഓർഡർ അങ്ങനെയായിരുന്നു. ആദ്യം ഡി പി, പിന്നെ ഡി എം, അല്ലെ? ഡിസ്പേർഷൻ ഫേസ് അത് കഴിഞ്ഞാണ് നമ്മൾ ഡി എം എഴുതുക. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോഴും നമ്മളുടെ ഒരു ഓർഡർ ഓർക്കണം. നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്നതിൽ ആദ്യം ഡിസ്പേർഷൻ ഫേസും പിന്നെ ഡിസ്പേർഷൻ മീഡിയം എന്നുള്ള ഓർഡറിലാണ്. ആദ്യം ഡി പി, അത് കഴിഞ്ഞ് ഡി എം. ഓക്കെ, ആ ഒരു ഓർഡർ ഒന്ന് ഓർത്ത് വെക്കാം. നമ്മുടെ വാട്സപ്പ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ഇപ്പൊ വാട്സപ്പിലാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു ഡി പി വെച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ ഡി പി ഒക്കെ സെറ്റ് ചെയ്യും, അത് കഴിഞ്ഞാണ് നമ്മൾ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഡി എം ചെയ്യുക. ടെക്നിക്കലി അങ്ങനെയാണ്. നമ്മളിപ്പോ ചിലപ്പോ മൂഡ് പോകുമ്പോ ഡി പി മാറ്റും, അങ്ങനത്തെ കുറെ കുറെ ഡ്രാമയൊക്കെ നടക്കും. മറ്റേ തിങ്സ് നമ്മൾ വാട്സപ്പ് എടുക്കുമ്പോൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡി പിയും പേരും കാര്യങ്ങളും ഒക്കെയാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുക, ആൾക്കാർക്ക് ഡി എം ചെയ്യുക. അപ്പൊ അതേപോലെ ഡിസ്പേർഷൻ ഫേസ്, നമ്മളൊരു സാധനം എപ്പോഴും പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ പഠിച്ചതിലൊക്കെ ഇമൾഷൻസ് ഓയിൽ ഇൻ വാട്ടർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട എന്താണ്? ഓയിൽ ആണ് നമ്മളുടെ ഡിസ്പേർഷൻ ഫേസ്, രണ്ടാമത് പറഞ്ഞ ആളാണ് എന്ത്, ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, വാട്ടർ ഇൻ ഓയിൽ എന്ന് പറഞ്ഞാൽ നേരെ മാറി, ആരാണ് ഇവിടുത്തെ ഡിസ്പേർഷൻ ഫേസ്? വാട്ടർ ഇസ് ദ ഡിസ്പേർഷൻ ഫേസ് ആൻഡ് ഓയിൽ ഇസ് ദ ഡിസ്പേർഷൻ മീഡിയം. കണ്ടോ? അപ്പൊ നോക്കിക്കേ, ഓയിൽ ഇൻ വാട്ടർ, വാട്ടറിന്റെ ഡിസ്പേർഷൻ മീഡിയത്തിൽ ഓയിൽ വരുമ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ആര്? മിൽക്ക്, ബോഡി ലോഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓയിൽ ഇൻ വാട്ടർ ആണ്. ഓയിൽ ഇൻ വാട്ടർ എമൾഷന്റെ എക്സാമ്പിൾ ആണ് ആര്? മിൽക്ക്, ബോഡി ലോഷൻ. മിൽക്ക്, ബോഡി ലോഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? ഓയിൽ ഇൻ വാട്ടർ. ഓക്കെ, അപ്പൊ ഡിസ്പേർസ്ഡ് ഫേസ് എന്ന് പറയുന്ന ഓയിൽ ആണ്, ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്ന വാട്ടർ ആണ്. എക്സാമ്പിൾ പഠിക്കുക. ഓയിൽ ഇൻ വാട്ടർ ഇങ്ങനെ ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഓയിൽ ഇൻ വാട്ടർ എമൾഷൻ. ഓയിൽ ഇൻ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? മിൽക്ക്, ബോഡി ലോഷൻ ഒക്കെയാണ്. വെള്ളമാണ് ഡിസ്പേർഷൻ മീഡിയം ആൻഡ് ഡിസ്പേർസ്ഡ് ഫേസ് ഇസ് ഓയിൽ. ഇനി വാട്ടർ ഇൻ ഓയിൽ എന്ന് പറയാൻ നേരത്തെ എന്താണ്? വാട്ടർ ആണ് നമ്മളുടെ ഡിസ്പേർഷൻ ഫേസ് എന്ന് പറയുന്നത്, ഡിസ്പേർസ്ഡ് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്ന ഓയിൽ ആണ്. ആരാണ്?
നമ്മളുടെ ബട്ടർ കൂൾ ക്രീം ഒക്കെയാണ്. ഓക്കെ, ബട്ടർ കൂൾ ക്രീം ഒക്കെയാണ് എന്ത് പറയുന്നത്, എക്സാമ്പിൾ എന്ന് പറയുന്നത്. ബട്ടർ കൂൾ ക്രീം ഒക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം രണ്ട് എമൾഷൻസ് രണ്ട് ടൈപ്പിലുണ്ട്, എമൾഷൻസ് രണ്ട് ടൈപ്പിലുണ്ട്. ഏതൊക്കെയാണ്? വാട്ടർ ഇൻ ഓയിലും ഓയിൽ ഇൻ വാട്ടറും ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ഏതാണ് ഒരു ഹെറ്ററോജീനിയസ് മിക്സ്ചർ? ഏതാണ് ഒരു ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്? ബ്രാസ്, ഷുഗർ സൊല്യൂഷൻ, എയർ, മിൽക്ക്. ഓപ്ഷൻ എനിക്ക് നിങ്ങളുടെ കമന്റ് കാണുന്നില്ലല്ലോ. ഓപ്ഷൻ ഡി, അതെ, മിൽക്ക് ആണ് എക്സാമ്പിൾ. അല്ലെ, നോക്കിക്ക, എയർ സംശയം ഉണ്ടോ? എയർ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യനില് ഇപ്പൊ പറയാണ് മിൽക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ വേറൊരു ഓപ്ഷൻ എഴുതാണ്, ഏസ് എന്താ പറയാ, ബ്രാസ് എന്ന് വെക്കാം. ഏസ് ബ്രാസ്, വി ഇസ് ഷുഗർ സൊല്യൂഷൻ, പിന്നെ ആരാണ്, സി ഇസ് സോൾട്ട് സൊല്യൂഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് എയർ മിക്സ്ഡ് വിത്ത് ഡേർട്ട്. എയർ മിക്സ്ഡ് വിത്ത് ഡേർട്ട്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യും? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, മിൽക്ക് ആണ്. മിൽക്ക് ഇസ് ഹെറ്ററോജീനിയസ്. എയർ എന്താണ്? എയർ എന്ന് മാത്രമല്ല, ബാക്കി എല്ലാവരും എന്താണ്? ഇവർ മൂന്നുപേരും എന്താണ്? ഹോമോജീനിയസ് ആണ് അല്ലെ? ഇവർ മൂന്നുപേരും ഹോമോ ആണ്. ഇവർ മൂന്നുപേരും ഹോമോജീനിയസ് ആണ് വരുന്നത്. ഇവിടെ ഇവര് മൂന്നുപേരും ഹോമോ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു, എയർ ഒറ്റയ്ക്കാണെങ്കിൽ ഇറ്റ് ഇസ് ഹോമോ അല്ലെ. എയറിൽ ആരെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എയർ മിക്സ്ഡ് വിത്ത് ഡേർട്ട് എന്താണ്? ഇറ്റ് ഇസ് ഹെറ്ററോ. ഇറ്റ് ഇസ് ഹെറ്ററോജീനിയസ് ആണ്. ഇറ്റ് ഇസ് ഹെറ്ററോജീനിയസ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജെല്ലസ് ഒരു ജെല്ല് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ജെല്ലിന്റെ ഇത്? ഡിസ്പേർസ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയമാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് പറയുന്നത്. നോക്കാം, ലിക്വിഡ് ഡിസ്പേഴ്സ്. ജെല് എന്ന് പറയുമ്പോൾ സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് സോൾട്ട് ആണ് അല്ലെ. ലിക്വിഡ് സോളിഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് ജെൽ. സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ സോൾട്ട് ആണ്, ലിക്വിഡ് സോളിഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് ജെൽ. എന്താണ്? സോൾട്ട് ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഫോർ സസ്പെൻഷൻ? ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഡി അല്ലേ കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നേച്ചർ അല്ലെ, സസ്പെൻഷൻസ് എന്ന് പറയുമ്പോൾ ഹെറ്ററോജീനിയസ് ആണ്. സൈസ് മോർ ദാൻ 1000 നാനോമീറ്റർ ആണ്. സോപ്പ് ലാദർ ഇസ് എ ടൈപ്പ് ഓഫ് ഡാഷ് ഇൻ വിച്ച് ദ ഡിസ്പേർസ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. സോപ്പ് ലാദറിന്റെ ഡിസ്പേർസ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും എന്താണെന്നാണ് ചോദിക്കുന്നത്.
എന്താണ് സോപ്പ് ലാഡറിന്റെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും. സോപ്പ് ലാദർ എന്ന് പറയുമ്പം സ്പതയാണ് അല്ലെ, ഇറ്റ് ഇസ് ഫോം ആണ്. സോപ്പ് ലാദർ ഇസ് ഫോം ആണ്. അതിന്റെ ഫോം എന്ന് പറയാൻ നേരത്തെ നമുക്കറിയാം ഫോമിന്റെ ഡിസ്പേർഷൻ ഫേസ് എന്ന് പറയുന്നത് അതിലെന്താണ് ഗ്യാസ് ആണ്, എന്ത് മീഡിയത്തിലാണ്, ലിക്വിഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫോം ഉണ്ട്, എയും സിയും ഫോം ആണ്. അതിൽ എ ആണോ സി ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം അല്ലെ. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയണ എന്താണ്, ലിക്വിഡ് ആണ്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയണത് ലിക്വിഡ് ആണ്. ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയണ ആരാണ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയണത് ഗ്യാസ് ആണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇസ് ഗ്യാസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഇസ് ലിക്വിഡ് ആണ്. ഡിസ്പേഴ്സ്ഡ് മീഡിയം ഇസ് ലിക്വിഡ് ആണ്. ആൻഡ് അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ഫോം എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സെപ്പറേഷൻ ടെക്നിക്സ് പഠിക്കണം. അതായത് നമ്മൾ ഓരോ മിക്സ്ചേഴ്സിനെ എടുക്കുകയാണ്, അതിനെ എങ്ങനെയൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സും അതിന്റെ സെപ്പറേഷൻ ടെക്നിക്സും. അപ്പൊ എക്സാമ്പിളും പഠിക്കുന്നു, അതിന്റെ സെപ്പറേഷൻ ടെക്നിക്സും അതിന്റെ പ്രിൻസിപ്പിളും പഠിക്കുന്നു. അപ്പൊ ഒരുപാട് സെപ്പറേഷൻ ടെക്നിക്സ് നമ്മുടെ കെമിസ്ട്രിയിലുണ്ട്. അതിൽ നിന്ന് നമ്മളുടെ അപ് ടു 10th ലെവൽ വരെ നമുക്ക് പഠിക്കേണ്ട സെപ്പറേഷൻ ടെക്നിക്സ് ആണ് ഞാൻ ഇങ്ങനെ ഒരു ടേബിളിൽ ഒരു വൺ ഷോട്ട് ആക്കിയിരിക്കുന്നത്. അപ്പൊ സോളിഡ് സോളിഡ് മിക്സ്ചർ ആണെന്ന് വിചാരിക്കും. എക്സാമ്പിൾ അമോണിയം ക്ലോറൈഡില് ഞാൻ സോൾട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഈ അമോണിയം ക്ലോറൈഡിനെ നമ്മൾ പഠിച്ചിരുന്നു. എവിടെയാ നമ്മൾ പഠിച്ച അമോണിയം ക്ലോറൈഡിന്റെ ഓർമ്മ ഉണ്ടോ? അമോണിയം കൺവേർഷൻ, നമ്മളുടെ കൺവേർഷൻ ബിറ്റ്വീൻ ഫേസസ്, മാറ്ററിന്റെ ഫേസസ് തമ്മിൽ കൺവേർഷൻ പഠിച്ച സമയത്ത് നമ്മള് ഡ്രൈ ഐസിനെയൊക്കെ പറ്റി പഠിച്ചു. ഡ്രൈ ഐസ്, കാംഫർ, നാഫ്തലീൻ, അതിന്റെ കൂടെ പഠിച്ചൊരു എക്സാമ്പിൾ ആണ് അമോണിയം ക്ലോറൈഡ്. അതിന് എന്തുണ്ട്, അത് എന്താവും എന്നാ പറഞ്ഞ, അമോണിയം ക്ലോറൈഡ് ഇസ് എ സബ്ലൈമബിൾ ആയിട്ടുള്ള ആളാണ്. അത് എന്ത് പറ്റും, സോളിഡ് നേരെ ഗ്യാസ് ആയിട്ട് മാറും. അത് സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അപ്പൊ സോളിഡ് സോളിഡ് മിക്സ്ചർ വരികയാണെങ്കിൽ അതില് ഒരു കമ്പോണന്റ് സബ്ലൈമബിളും മറ്റേ ആള് സബ്ലൈമബിൾ അല്ല. ഇപ്പൊ ഇവിടെ അമോണിയം ക്ലോറൈഡും സോൾട്ടും വരുമ്പോൾ അമോണിയം ക്ലോറൈഡ് എങ്ങനെയാണ്, സബ്ലൈമബിൾ ആണ്. സോൾട്ട് ഇസ് നോൺ സബ്ലൈമബിൾ. അപ്പൊ ഇവരെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, സബ്ലിമേഷൻ വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സോ ദാറ്റ് എന്ത് പറ്റും, അമോണിയം ക്ലോറൈഡ് എന്ത് പറ്റും, അമോണിയം ക്ലോറൈഡ് സബ്ലൈമബിൾ ആണ്. അപ്പൊ അത് എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്ലിമേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും, സബ്ലൈമബിൾ ആണ്. അപ്പൊ അത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, അമോണിയം ക്ലോറൈഡ് നേരെ ഗ്യാസ് ആയിട്ട് മാറും അല്ലെ. അമോണിയം ക്ലോറൈഡ് സോളിഡിൽ നിന്ന് ഗ്യാസ് ആയിട്ട് മാറും. സോ ദാറ്റ് നമുക്ക് എന്ത് കിട്ടും, സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അമോണിയം ക്ലോറൈഡിനെയും സോൾട്ടിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോൾട്ട് ഇസ് നോൺ സബ്ലൈമബിൾ ആണ്, സോൾട്ട് നോൺ സബ്ലൈമബിൾ ആണ്. അമോണിയം ക്ലോറൈഡ് ഇസ് സബ്ലൈമബിൾ ആണ്, അമോണിയം ക്ലോറൈഡ് സബ്ലൈമബിൾ ആയിട്ടാണ് വരുന്നത്. ഇനി സോളിഡ് ലിക്വിഡ് മിക്സ്ചർ ആണെന്ന് വിചാരിക്കുക. സോളിഡ് കമ്പോണന്റ് ഇൻസോലബിൾ ആണ്, അതായത് സോളിഡ് ലിക്വിഡ് ആണ് പക്ഷെ സോളിഡ് കമ്പോണന്റ് അലിയത്തില്ല. ഫോർ എക്സാമ്പിൾ വെള്ളത്തിൽ സാൻഡ് കലക്കി അല്ലെ, അപ്പൊ എന്ത് പറ്റും, ഈസി ആയിട്ട് നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാം. ഫിൽട്ടർ ചെയ്താൽ മതി അല്ലെ, ഫിൽട്രേഷൻ ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും, സാൻഡ് വെള്ളം ഫിൽട്ടർ ഔട്ട് ആയിട്ട് വരും. പക്ഷെ എന്താണ്, നമ്മളുടെ സോളിഡ് പാർട്ടിക്കിൾസ്, ഇൻസോലബിൾ ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഫിൽട്ടറിൽ എന്ത് ചെയ്യും, തങ്ങി നിൽക്കും. ഇനി സോളിഡ് ലിക്വിഡ് മിക്സ്ചർ തന്നെയാണ്, പക്ഷെ എന്താണ്, സോളിഡ് അതിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ്ഡ് ആയി. എക്സാമ്പിൾ വെള്ളത്തിൽ ഉപ്പ് കലക്കി, അപ്പൊ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റൂ ഇല്ല. വെള്ളത്തിൽ ഉപ്പ് കലക്കി കഴിഞ്ഞാൽ ഉപ്പിന്റെ എന്താണ്, പൊടി പോലും കണ്ടുപിടിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ ചെയ്യാം. നമുക്കറിയാം നമ്മൾ അങ്ങനെയാണ് ഉപ്പ് ഉണ്ടാക്കുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ഇവാപ്പറേഷൻ ആണ് ചെയ്യാം. ഇവാപ്പറേഷനും ഡിസ്റ്റിലേഷനും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലേഷനിലും നമ്മൾ ഇവാപ്പറേഷൻ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനുശേഷം കണ്ടൻസ് ചെയ്യും. നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യുമ്പം എന്ത് പറ്റും, ഈ സോൾട്ട് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, ഇവാപ്പറേഷൻ നടത്തുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. ആ ഇവാപ്പറേറ്റ് ചെയ്ത് പോയ വെള്ളത്തിനെ നമ്മൾ കണ്ടൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കും. അപ്പൊ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ബാക്കി സോൾട്ടിനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വൺ കമ്പോണന്റ് ഇസ് വോളറ്റൈൽ ആൻഡ് അതർ ഇസ് നോൺ വോളറ്റൈൽ. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, അത് ഈസി ആയിട്ട് എന്ത് ചെയ്യും, വേപ്പർ ആയിട്ട് മാറും. എന്താണ് വോളറ്റൈലിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് അത് വേപ്പർ ആയിട്ട് മാറും.
വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് എന്താണ് വേപ്പർ ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സോളിഡ് ലിക്വിഡ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പം സോളിഡ് സോളിഡ് ആണെങ്കിൽ നമ്മൾ സബ്ലിമേഷൻ ചെയ്യും, സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ എന്താണ് രണ്ടുപേരും മിക്സ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവാപറേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ ചെയ്യും. ഇനി മിക്സ് ആവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫിൽട്ടറേഷൻ ചെയ്യും. ഇനി അടുത്തത് സോളിഡ് ലിക്വിഡ് മിക്സ്ചർ ആണ് വരുന്നത്. ഓക്കെ, സോളിഡ് ലിക്വിഡ് മിക്സ്ചർ ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മുടെ പാലിൽ നിന്ന് നമ്മൾ ക്രീം സെപ്പറേറ്റ് ചെയ്യാണെന്ന് വിചാരിക്കും. പാലിൽ നിന്ന് നമ്മൾ ക്രീം സെപ്പറേറ്റ് ചെയ്യാണെന്ന് വിചാരിക്കും. ക്രീം പാലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മളുടെ വെണ്ണ ഉണ്ടാക്കില്ലേ, നമ്മൾ പാലിങ്ങനെ, അയ്യോ അതിന്റെ മലയാളത്തിൽ അതിനെന്താ പറയാന്ന് ഞാൻ മറന്നുപോയി. പാലിൽ ഇങ്ങനെ സെൻട്രിഫ്യൂജ്, ഒരു സെൻട്രിഫ്യൂജ് വെച്ച് നമ്മൾ ഇങ്ങനെ കടയുക എന്ന് പറയും. പാലിൽ നിന്ന് ഇങ്ങനെ വെണ്ണ കടഞ്ഞെടുക്കുന്നതെന്ന് പറയും. സോ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം ഡെൻസിറ്റി ഡിഫറൻസ് ആണ് അവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ക്രീമിന് ലോ ഡെൻസിറ്റി ആയതുകൊണ്ട് അത് മുകളിലേക്ക് വരും, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെൻട്രിഫ്യൂഗേഷൻ. ഈ സെൻട്രിഫ്യൂഗേഷൻ തന്നെയാണ് നമ്മൾ ഈ ബ്ലഡില്, നമ്മൾ ബ്ലഡിന്റെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്, ബ്ലഡിൽ ഇപ്പൊ ആർ ബി സി, ഡബ്ല്യു ബി സി, പ്ലാസ്മ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സെൻട്രിഫ്യൂഗേഷൻ ആണ് കേട്ടോ. അപ്പൊ സോളിഡ് ലിക്വിഡ് മിക്സ്ചർ ആണ്, അതിന് നമ്മൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക? സെൻട്രിഫ്യൂഗേഷൻ ആണ് ചെയ്യുക. സെൻട്രിഫ്യൂഗേഷൻ ആണ് ചെയ്യുന്നത്. ഇനി എന്താണ് സെൻട്രിഫ്യൂഗേഷന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ആണ്. ഇനി ലിക്വിഡ് ലിക്വിഡ് മിക്സ്ചർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ലിക്വിഡ്സ് എങ്ങനെയാണ്, രണ്ടുപേരും തമ്മിൽ മിക്സ് ആവുന്നില്ല, ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ കെറോസിനും വെള്ളവും. അപ്പോ അവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റിംഗ് ടണൽ വെച്ചിട്ടാണ്. അതായത് രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആവുമ്പോൾ എന്ത് പറ്റും, ഇവരുടെ ഇടയിൽ ഒരു സെപ്പറേറ്റിംഗ് ലെയർ വരും, രണ്ടുപേരും മിക്സ് ആവുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ സെപ്പറേറ്റിംഗ് ടണലിലേക്ക് ഒഴിക്കും, എന്നിട്ട് നമ്മൾ ഈസി ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അപ്പൊ ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ് ലിക്വിഡ് മിക്സ്ചേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്പറേറ്റിംഗ് ടണൽ വെച്ചിട്ടാണ്. ഇനി മിക്സ് ആവുന്ന ലിക്വിഡ് ലിക്വിഡ് മിക്സ്ചർ, ഫോർ എക്സാമ്പിൾ അസെറ്റോണും വെള്ളവും അല്ലെങ്കിൽ എത്തനോളും വെള്ളവും. ഈ അസെറ്റോൺ നിങ്ങൾക്കറിയാമോ, അസെറ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെയിൽ പോളിഷ് റിമൂവറിലൊക്കെ ഉള്ളത് അസെറ്റോൺ ആണ് കേട്ടോ. നമ്മളുടെ നെയിൽ പോളിഷ് റിമൂവറിലൊക്കെ ഉള്ള ആൾ എന്ന് പറയുന്നത് എന്തൊക്കെയോ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, നെയിൽ പോളിഷ് റിമൂവറിലുള്ള ആൾ എന്ന് പറയുന്നത് അസെറ്റോൺ ആണ്. അസെറ്റോണ്, അസെറ്റോണും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത്, അസെറ്റോണും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡിസ്റ്റിലേഷൻ ആണ്. അപ്പൊ ഈ ഡിസ്റ്റിലേഷൻ ചെയ്യണമെങ്കിൽ നമ്മള് ഡിസ്റ്റിലേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആളുകളില്ലേ, അവരുടെ ഇടയിലുള്ള ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസ് 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്റ്റിലേഷൻ ചെയ്യും. അസെറ്റോണും വാട്ടറും തമ്മിൽ അവരുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്റ്റിലേഷൻ ചെയ്യും. ഇനി ലിക്വിഡ് ലിക്വിഡ് മിക്സ്ചർ ആണ്, അവര് മിക്സ് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ എത്തനോളും വാട്ടറും പോലെ, എത്തനോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കഹോൾ ആണ് കേട്ടോ. അപ്പൊ ആൽക്കഹോളും വെള്ളവും തമ്മിലാവുമ്പോഴത്തേക്കും ഇവരുടെ ഇടയിലുള്ള ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് 25 ഡിഗ്രി സെൽഷ്യസിലും താഴെയാണ്. അതായത് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യും. സി, ഡിസ്റ്റിലേഷൻ ലിക്വിഡ് ലിക്വിഡ് മിക്സിബിൾ ആയിട്ടുള്ള ലിക്വിഡ് ലിക്വിഡ് മിക്സ്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റിലേഷൻ ആണ് ഓപ്റ്റ് ചെയ്യുക. ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് 25 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. ഇൻ കേസ് ഓഫ് അസെറ്റോൺ ആൻഡ് വാട്ടർ ആണെങ്കിൽ ഡിസ്റ്റിലേഷൻ ചെയ്യും. ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസ് 25 ഡിഗ്രി സെൽഷ്യസിലേക്കും കുറവാണ് ഇൻ കേസ് ഓഫ് എത്തനോൾ ആൻഡ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യും. ഇനി ലിക്വിഡ്സ് തമ്മിൽ മിക്സ് ആവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റിംഗ് ടണൽ യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റിംഗ് ടണൽ യൂസ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ ബ്ലഡ് കമ്പോണന്റ് ഞാൻ പറഞ്ഞു, ബ്ലഡ് കമ്പോണന്റിന്റെ സെപ്പറേഷന് നമ്മൾ എന്താ യൂസ് ചെയ്യുക, സെൻട്രിഫ്യൂഗേഷനാ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കിപ്പോ ഒരു ബ്ലാക്ക് ഇങ്ക് എടുത്തു, അതിന്റെ ഡിഫറെന്റ് സെപ്പറേറ്റിംഗ് ഡിഫറെന്റ് ഡൈസ് ഓഫ് ബ്ലാക്ക് ഇങ്ക്, ബ്ലാക്ക് ഇങ്കിലുള്ള കളേഴ്സ്, ഡിഫറെന്റ് കളേഴ്സിനെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിക്കാണ് ക്രോമറ്റോഗ്രഫി എന്ന് പറയുക. അതിനെ ക്രോമറ്റോഗ്രഫി വെച്ചിട്ട്, ക്രോമറ്റോഗ്രഫി എന്താന്നൊക്കെ നമ്മൾ
വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മള് ബി എസ് സി കെമിസ്ട്രി ഒക്കെ എടുത്ത് പറഞ്ഞാൽ നമ്മളൊരു മൊഡ്യൂളൊക്കെ ആയിട്ട് പഠിക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് പേര് മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് ഇങ്കിന്റെ കളറ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഈ ബ്ലാക്ക് ഇങ്കില് ഡിഫറെന്റ് കമ്പോണൻസ്, നമുക്കറിയാം ബ്ലാക്ക് ഇങ്കില് പല പല കളേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡിഫറെന്റ് ഐസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണണമെങ്കിൽ വി കെൻ യൂസ് ക്രോമറ്റോഗ്രഫി. അതേപോലെ തന്നെ എന്താണ് ക്രിമിനൽസിന്റെ ബ്ലഡിലുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ക്രോമറ്റോഗ്രഫി വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഡ്രഗ്സ് ഐഡന്റിഫിക്കേഷനും ബ്ലഡ് ഓഫ് ക്രിമിനൽസ് ഒക്കെ എങ്ങനെയാണ് ക്രോമറ്റോഗ്രഫി വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഈ ഒരു മൂന്ന് പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ ആൻസർ പറഞ്ഞത് RRBGI 2015 ചോദിച്ചാണ്, വിച്ച് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു സെപ്പറേറ്റ് യോഗർട്ട്, യോഗർട്ട് ഫ്രം വാട്ടർ, വെള്ളത്തിൽ നിന്ന് യോഗർട്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഏത് മെത്തേഡാ യൂസ് ചെയ്യുന്നതെന്ന് ആൻസർ പറഞ്ഞ വെള്ളത്തിന്ന് യോഗർട്ടിനെ മിക്സ് ചെയ്യാനായിട്ട്, യോഗർട്ടിന്ന് വെള്ളത്തിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സെൻട്രിഫ്യൂഗേഷൻ ആണോ യൂസ് ചെയ്യുന്നത്? ഒന്നും കൂടെ ഒന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറ, സെൻട്രിഫ്യൂഗേഷൻ തന്നെയാണോ യൂസ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചിട്ട് പറ. ഓപ്ഷൻ ഡി ആണെന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി തന്നെയാണോ വരുന്നത് എന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറ. ഏ ആണ് അല്ലെ? കാരണം എന്താണ്, നമുക്കറിയാം സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പാലിൽ നിന്ന് ക്രീമിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുക. അതായത് നമ്മൾ എന്താണ് ഡെൻസിറ്റി ഡിഫറൻസ് വേണം. പക്ഷെ യോഗർട്ടും വെള്ളവും തമ്മിലാണ്, യോഗർട്ട് എന്ന് പറയുമ്പോൾ തൈരാണ്, തൈരുന്ന് വെള്ളത്തിനെ മിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വെറുതെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്താൽ മതി അല്ലെ, അതിനെ ഒന്നും ഫിൽട്ടർ ചെയ്തെടുത്താൽ മതി. അപ്പോ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ, ഫിൽട്രേഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. Which method, which of the following mixtures would you be able to separate using method of filtration? Filtration which namak endiya ed method of filtration use, filtration which namak aareyke separate cheyan pattu, aareyke separate cheyan pattu, namak options onnu vaayichu nokkam endana ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ഫിൽട്രേഷൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മിക്സ്ചർ ഓയിൽ ഇൻ വാട്ടർ, ഓയിൽ ഇൻ വാട്ടർ ഇസ് എൻ എമൾഷൻ. നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ, ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. കോൺഫ്ലേക്സ് ഇൻ മിൽക്ക്, സോൾട്ട് ഇൻ വാട്ടറും ഷുഗർ ഇൻ വാട്ടറും മിക്സിബിൾ ആണ്, രണ്ടുപേരും സൊല്യൂഷൻസ് ആണ്, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓയിൽ ഇൻ വാട്ടറും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കോൺഫ്ലേക്സ് ഇൻ മിൽക്ക് നമുക്ക് ഈസിലി കോൺഫ്ലേക്സ് ഇൻ മിൽക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ് ഫോം സെപ്പറേറ്റ് ലെയേഴ്സ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് സെപ്പറേഷൻ ടെക്നിക്സ് ക്യാൻ സെപ്പറേറ്റ് ദ ടു കമ്പോണൻസ്? ഏതാണ് വരുന്നത്, ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഓപ്ഷൻ എ ആണോ ഡിസ്റ്റിലേഷൻ? ഏ ഓപ്ഷൻ എ ആണോ പറയുന്നേ? ഈ ക്വസ്റ്റന് തന്നെയാണോ പറയുന്നേ? ഒന്ന് ആലോചിച്ച് നോക്ക്, സെപ്പറേറ്റ് ലെയേഴ്സ്. ആ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഡിസ്റ്റിലേഷൻ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇവരുടെ ഇടയിലുള്ള ബോയിലിംഗ് പോയിന്റിന്റെ ഒക്കെ ഡിഫറൻസ് വരുമ്പോഴാണ്. ഇവിടെ ഓൾറെഡി ഫസ്റ്റ് സെന്റൻസ് കൊടുത്തിരിക്കുന്നത് അവര് സെപ്പറേറ്റ് ലെയേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്, അതായത് അവര് മിക്സ് ആവുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കാർബൺ ടെട്രാക്ലോറൈഡ് വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ അവര് മിക്സ് ആവുന്നില്ല അല്ലെ. അപ്പൊ എന്താണ്, ഇറ്റ് ഇസ് സെപ്പറേറ്റിംഗ് ഫണൽ ആണ്. ഇനി നോക്കിക്കെ, ഇവിടെ ഒരു ഹാൻഡ് പിക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഇവിടെ ഒരു ഹാൻഡ് പിക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പൊ ഈ ഹാൻഡ് പിക്കിംഗ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ സി ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാണ്, ആ ഇപ്പൊ നമ്മുടെ അരി, നമ്മുടെ അരിയിലൊക്കെ കല്ലൊക്കെ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന പയർ കടല അങ്ങനത്തെ പൾസസിലൊക്കെയുള്ള കല്ലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം,
ഈസി ആയിട്ട് നമുക്ക് കൈകൊണ്ട് പറക്കിയെടുത്ത് കളയാം അല്ലെ. അപ്പൊ അതിനെയാണ് ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്, ഹാൻഡ് വെച്ച് പിക്ക് ചെയ്തെടുത്ത് കളയുന്നതിനെയാണ് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ എന്റെ കീബോർഡിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. ഓക്കെ, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് എന്താണ് ചില ലോസ് ഉണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണ് തോന്നിയ പോലെ എല്ലാ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുക. ചില നിയമങ്ങളുണ്ട്. ഇപ്പൊ സീപ്പ് നമ്മള് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. അതേപോലെ നമ്മളുടെ ഓരോ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴും മെയിൻലി നമ്മൾ ഫോളോ ചെയ്യുന്ന 5 ബേസിക് റൂൾസ് ഉണ്ട്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ആ റൂൾസ് ആരാണ് കണ്ടുപിടിച്ചത്, ആ റൂൾ എന്താണ് എന്ന് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 5 റൂൾസ് പഠിക്കാൻ പോവാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷന്റെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, മാസ് ഇസ് നീദർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്ഡ്. മാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, അതേപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് ആരാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടുപിടിച്ചത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മുടെ ആന്റണി ലവോയിസിയർ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടുപിടിച്ചത്. ആന്റണി ലവോയിസിയർ ആരാണ്? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആണ്. മോഡേൺ കെമിസ്ട്രിയുടെ ഫാദർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റണി ലവോയിസിയർ ആണ്. ഫാദർ ഓഫ് മോഡേൺ അറ്റോമിക് എന്താണ്, നമ്മൾ ഫസ്റ്റ് ദിവസം പഠിച്ചിരുന്നു ഫാദർ ഓഫ് മോഡേൺ അറ്റോമിക് സയൻസ് എന്ന് പറയുന്ന ആരായിരുന്നു? നമ്മുടെ ഡാൽട്ടൺ ആയിരുന്നു. ഫാദർ ഓഫ് മോഡേൺ അറ്റോമിക് തിയറി എന്ന് പറയുന്ന ഡാൽട്ടൺ ആയിരുന്നു. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആന്റണി ലവോയിസിയർ ആണെന്ന് ഓർത്തിരിക്കാൻ നമുക്ക് എന്താലോചിക്കാം, മാസ് ആന്റണി എന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ മാസ് എന്ന് പറയുന്ന ആന്റണി ആണ്, ആന്റണി ലവോയിസിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നോക്കണം. എന്താണ് നമ്മുടെ മാസ് ഇസ് കൺസർ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോ മാസ് എങ്ങനെയാണ്, മാസ് കൺസേർവ്ഡ് ആണ്. ഇപ്പൊ നോക്കിക്കേ, റിയാക്റ്റൻസിന്റെ മാസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോഡക്ട്സ്. പ്രോഡക്ട്സിന്റെയും റിയാക്റ്റൻസിന്റെയും മാസ് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് വെള്ളം ഉണ്ടാകുന്ന റിയാക്ഷൻ നോക്കാം. ഓക്കെ, H2 O2 കൂടെ ചേരുന്ന റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് റിയാക്ഷൻ. സി, ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കാരണമാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്. ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ചെയ്യുന്നത് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യുന്നോണ്ടാണ്. സി, ഇപ്പൊ നിങ്ങൾ ഒരു റിയാക്ഷൻ ബാലൻസ് ചെയ്യാണ്ടാണ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ റിയാക്ഷൻ H2 plus O2 giving H2O എന്നാണ് നിങ്ങൾ എഴുതിയത്. ബാലൻസ് ചെയ്തില്ല. ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ രണ്ട് ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ, ഇവിടെ ഒരു ഓക്സിജന്റെ കുറവ് വന്നു. സോ നിങ്ങൾ ഇത് ബാലൻസ് ചെയ്യാതെ എഴുതിയാൽ നിങ്ങൾ പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ഓക്സിജനിൽ നിന്ന് ഇവിടെ ഒരു ഓക്സിജൻ ആയിട്ട് മാറി. അതായത് മാറ്ററിനെ നിങ്ങൾ നശിപ്പിച്ചു അല്ലെ, ആ മാസിനെ നിങ്ങൾ നശിപ്പിച്ചു. പക്ഷെ എങ്ങനെയാണ്, മാസ് ഇസ് നീദർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്ഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷൻസ് ബാലൻസ് ചെയ്യും. അപ്പൊ ദാ H2O ഞാൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യാം, എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്. സി, ഇവിടെ ഓൾറെഡി രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ രണ്ട് ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഓക്സിജൻ ഒരെണ്ണേ ഉള്ളൂ. അപ്പം ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു 2 കൊടുത്തു അല്ലെ. അപ്പൊ ഓക്സിജൻ ഇവിടെ എത്രയായി, 2 ഓക്സിജൻ ആയി, ഇവിടെയും 2 ഓക്സിജൻ ആയി. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ ഹൈഡ്രജന്റെ എങ്ങനെയാണ് എണ്ണ, എത്രയാണ്, 2 × 2 = 4 ഹൈഡ്രജൻ ആയി. പക്ഷെ ഇവിടെ എത്ര ഹൈഡ്രജനെ ഉള്ളൂ, 2 ഹൈഡ്രജനെ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു 2 കൂടെ ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് പറ്റും, ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. ബാലൻസ് ചെയ്ത് മനസ്സിലായോ?
ബാലൻസ് ചെയ്ത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് മനസ്സിലായി. മനസ്സിലായില്ലേ? ആ യെസ്, മനസ്സിലായി. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇവിടെ മാസ് കൺസേർവ്ഡ് ആണെന്ന് കാണിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇവരുടെ മാസ് എഴുതാം. മാസ് എഴുതുന്ന സമയത്ത് ഇവിടെ എത്ര ഉണ്ട്? 2H2 ഉണ്ട് അല്ലെ. അപ്പൊ ഒരു ഹൈഡ്രജന്റെ മാസ് 1 ആണ്. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 4 grams ഓഫ് ഹൈഡ്രജൻ. എത്ര ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്തു? ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജന്റെ മാസ് 16 ആണ്. 2 ഓക്സിജൻ ഉണ്ട്. 16 ഉം 16 ഉം 32 grams ഓഫ് ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് 2H2 ഉണ്ട്. ഒരു H2O മാസ് നമ്മൾ ഇന്നലെ പഠിച്ചു. എത്രയാണ് H2O മാസ് എന്ന് പറയണത്? എത്ര ഗ്രാംസ് ആയിരുന്നു H2O മാസ്? യെസ്, 18. ഗ്ലൂക്കോസിന്റെ മാസ് എത്രയായിരുന്നു? അപ്പൊ 2 എണ്ണമാകുമ്പോ എത്രയായി? 36 gram ആയി. ഗ്ലൂക്കോസിന്റെ എത്രയായിരുന്നു മാസ് വരുന്നത്? 180. യെസ്, ഗുഡ്. അപ്പൊ 36. അപ്പൊ നോക്കിക്കാം, 4, 32, 32, 4, 36 ആണ്. സി, കണ്ടോ, മാസ് കൺസേർവ്ഡ് ആയി. ഇനി ഇത് നിങ്ങൾ ബാലൻസ് ചെയ്യാതെ എഴുതിയിരുന്നെങ്കിലോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ എന്ത് ചെയ്യും? വയലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എക്സാമിന് ചോദിക്കും. ഇപ്പം ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ്, നമ്മൾ എന്തിനാണ് കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? അടുത്ത് നമുക്ക് നോക്കാം. അടുത്തതാ ഇവിടെ ഈ ഒരു ഇക്വേഷനും കൂടി നോക്കാം. CaO + CO2. CaO എന്തായിരുന്നു? ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നു. CaOയുടെ പേരെന്തായിരുന്നു? CaO എന്തായിരുന്നു? എന്ത് ലൈൻ ആയിരുന്നു? ആരും ഹാൻഡ് റേസ് ചെയ്തല്ലോ. ആ, ക്യുക്ക് ലൈം. ഓക്കെ, അറിയാതെ ഹാൻഡ് റേസ് ചെയ്താണ് അല്ലെ. ക്യുക്ലൈമാണ്. ക്യുക്ലൈമും കാർബൺ ഡയോക്സൈഡും ചേർന്ന് CaCO3 ആവാണ്. അപ്പൊ നമുക്ക് CaOയുടെ മാസ് എഴുതണം. CaOയുടെ മാസ് എത്രയാണ്? കാൽസ്യം ഇസ് 40 ആണ്. ഓക്സിജൻ ഇസ് 16 ആണ്. അപ്പൊ എത്ര വരും? 14 + 16 എന്ന് പറയുമ്പോൾ 56 എന്ന് വരും. അപ്പൊ 56 grams വന്നു. പ്ലസ് കാർബൺ ഡയോക്സൈഡ് എത്രയാ വരുന്നത്? ഒറ്റയടിക്ക് നമുക്ക് പറയാം അല്ലെ. കാർബൺ ഡയോക്സൈഡ് നമ്മൾ പഠിച്ചു വെച്ചു ഓൾറെഡി. 44 ആണ് അല്ലെ. കാർബൺ ഡയോക്സൈഡ് പഠിച്ചു വെച്ചില്ല നിങ്ങൾ. കാർബൺ എത്രയാണ് വരുന്നത്? കാർബൺ 12 ആണ്. ഓക്സിജൻ 16 × 2 = 32 ആണ്. ടോട്ടൽ 44 ആണ് കാർബൺ ഡയോക്സൈഡ് വരുന്നത്. അപ്പൊ 44 grams ഓഫ് CO2 രണ്ടും കൂടി ചേർന്ന് CaCO3 വരുമ്പോ എത്ര വരണം? എത്ര വരും CaCO3 വരാൻ നേരത്ത്? 56 + 44 അല്ലെ. അപ്പൊ എത്ര വരണം? 100 വരണം അല്ലെ. CaCO3 100 തന്നെയല്ലേ വരുന്നത്? നോക്കിക്കാം, കാൽസ്യം 40 ആണ്, കാർബൺ 12 ആണ്, ഓക്സിജൻ 16 ആണ്. 16 × 3 = 48 വരും അല്ലെ. വരുന്നില്ലേ? 100 വരുന്നില്ലേ? അപ്പൊ നമുക്ക് 100 കിട്ടും അല്ലെ. 16 × 3 = 48. രണ്ടും 100 കിട്ടി. രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ 100 ആണ് കിട്ടേണ്ടത്. ഇറ്റ്സ് 48, ദെർഫോർ ഇത് 100 എന്ന് വന്നു. ദാറ്റ് ഇസ് CaCO3 ആണ് നമ്മൾ ഇവിടെ ചെയ്തത് അല്ലെ. ദിസ് ഇസ് CaCO3 ആണ്. CaCO3 ആണ് ചെയ്തത്. ഇറ്റ് ഇസ് എന്താണ്? യെസ്, ദിസ് ഇസ് CaCO3 100 grams എന്ന് കിട്ടി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്ത ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ. അപ്പം ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ, അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു മാസ് അല്ലെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, മാസ് ആന്റണി നമ്മൾ പഠിച്ചിരുന്നു, ആന്റണി ലവോയിസിയർ. ഇനി ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ജോസഫ് പ്രോസ്റ്റ് ആണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ എന്താ ബാക്കിലുള്ള DJ നിങ്ങൾ ഓർത്താൽ മതി. ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ ജോസഫ് പ്രോസ്റ്റ്. അപ്പം DJ ഡെഫിനറ്റ് ആണെങ്കിൽ ദിസ് ജോസഫ്. ഓക്കെ, അപ്പൊ DJ എന്ന് പറയുന്ന കൂട് വെച്ചിട്ട് ഇത് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ലോ എന്താ നോക്കാം. ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ ഇസ് DJ. ഓക്കെ, ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ ഇസ് DJ. ഓക്കെ, അപ്പൊ ജോസഫ് പ്രോസ്റ്റ് ആണ്. അപ്പം ജോസഫ് പ്രോസ്റ്റ് പറഞ്ഞു, അതായത് ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എലമെന്റ്സിന്റെ പ്രൊപ്പോർഷൻ, വെയിറ്റ്, അതായത് ഇപ്പം
ഒരു കോമ്പൗണ്ട് എടുത്തു. ഹി സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൻ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയ്റ്റ്. അതായത് ഇപ്പം H2 സോഴ്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാന് പോയിട്ട് എന്താ പറയാ, കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തു, അതുപോലെ ഞാൻ പോയിട്ട് സീന്ന് വെള്ളം എടുത്തു, അതുപോലെ ഞാൻ പോയിട്ട് എന്താണ് റിവറിൽ നിന്ന് വെള്ളം എടുത്തു, ഞാൻ പോയിട്ട് ഹിമാലയത്തിൽ നിന്ന് വെള്ളം എടുത്തു. എവിടെ പോയിട്ട് വെള്ളം എടുത്താലും വെള്ളത്തില് വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. H2Oയില് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും വെയ്റ്റിന്റെ പ്രൊപ്പോർഷൻ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും സെയിം ആയിരിക്കും. ഏത് സോഴ്സിൽ നിന്ന് വാട്ടർ എടുത്താലും എങ്ങനെയാണ് അതിന്റെ അതിന്റെ എങ്ങനെയാണ് അതിന്റെ പ്രപ്പോർഷൻ എപ്പോഴും സെയിം ആയിരിക്കും. ഞാൻ എന്താ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. H2O നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ മാസ് റേഷ്യോ നമ്മൾ എഴുതുകയാണെന്ന് വിചാരിക്കും. വോളിയമിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ H2O രണ്ട് ഹൈഡ്രജന് ഒരു ഓക്സിജൻ എന്ന കണക്കാണ് അല്ലെ. അപ്പൊ മാസിന്റെ റേഷ്യോ എഴുതുമ്പോൾ ഹൈഡ്രജന്റെ മാസ് 2 ആണ്, ഓക്സിജന്റെ മാസ് 16 ആണ്. അപ്പൊ ഇവരെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 1:8 എന്ന് കിട്ടും അല്ലെ. കട്ട് ചെയ്യാൻ നേരത്ത് 1:8 എന്ന് കിട്ടും. അയ്യോ, കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് 1:8 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. അതായത് ഇതിന്റെ മീനിങ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ഗ്രാം ഹൈഡ്രജൻ 8 ഗ്രാം ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, 1 ഗ്രാം ഹൈഡ്രജൻ 8 ഗ്രാം ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് 9 ഗ്രാം വെള്ളം ഉണ്ടാവുന്നു എന്നാണ് ഇതിന്റെ മീനിങ്. കണ്ടോ, 1 ഗ്രാം ഹൈഡ്രജൻ, ഈ റേഷ്യോ മാസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ഹൈഡ്രജന് 8 ഗ്രാം ഓക്സിജൻ വേണം, സോ ദാറ്റ് 9 ഗ്രാം വെള്ളം ഉണ്ടാവുക അല്ലെ. 1 + 8 = 9 ഗ്രാം H2O ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മളുടെ കണക്ക് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും എങ്ങനെയാണ്, എവിടെ സോഴ്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ് ഇൻ വിച്ച് വാട്ടർ ഇസ് ടേക്കൺ. വാട്ടർ എന്നല്ല, ആ കോമ്പൗണ്ട് നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് എടുത്താലും അതിന്റെ മാസ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് നമ്മളുടെ ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ ബൈ ജോസഫ് പ്രൗസ്റ്റ്. ഓക്കെ, ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ ബൈ ജോസഫ് പ്രൗസ്റ്റ് എന്ന് പറയുന്നത്. സി, അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ ആൻസർ പറയാം. Irrespective of the source, a pure sample of water always contains 88.89% mass of oxygen and 11.11% mass of hydrogen. This is explained by the law of ഏത് ലോ ആണ് നമ്മൾ പറയാ, ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണോ, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഓർ ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ ആണ് അല്ലെ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് എന്താണ് നമ്മൾ പറയാ, ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ എന്നാണ് പറയാ. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലോ ഓഫ് കീബോർഡിന് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്, എഴുതാൻ പറ്റും. ഓക്കെ, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ ആണ് വരുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ദ ടു എലമെന്റ്സ് ഇൻ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് 1:16 ബൈ മാസ്. ഇതൊന്ന് കണ്ടുപിടിച്ചേ, 1:16 പ്രൊപ്പോർഷൻ വരുന്നത് ഏത് കോമ്പൗണ്ടിലാണെന്നാണ് ചോദിക്കുന്നത്. ഇതൊന്ന് കണ്ടുപിടിക്കുക, ഓരോ കോമ്പൗണ്ടിന്റെയും മാസ് വർക്ക്ഔട്ട് ചെയ്തൊന്ന് കണ്ടുപിടിച്ചേ. മാസ് വർക്ക്ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ചേ ഓരോ കമ്പോണന്റിന്റെയും മാസ് വർക്ക്ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബിയും പറഞ്ഞിട്ടുണ്ട് ആൻവിൻ, അല്ലാതെ നേരത്തെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതായത് കാർബൺ ഡയോക്സൈഡ് എടുത്തു, കാർബൺ ഡയോക്സൈഡ് അല്ലെ, CO2 ആണ് നമ്മൾ എടുത്തത്. അതിൽ
കാർബണിന്റെ മാസ് എത്രയാണ്? കാർബൺ 12 ആണ്, രണ്ട് ഓക്സിജൻ ഉണ്ട്, 16 × 2 = 32. അപ്പൊ 12 ഉം 32 നമ്മൾ എന്തിൽ വെച്ച് എന്ത് വെച്ച് കട്ട് ചെയ്യും? 12 ഉം 32 ഉം വരാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യാം? 4 വെച്ച് കട്ട് ചെയ്യാം. പക്ഷെ 1:16 വരത്തില്ല അല്ലേ. 4 3s are 12, 4 8s are 8 4s are 32, 3 is to 8 ആണ് വരുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, H2O നമ്മൾ എടുക്കുമ്പോൾ 2 is to എത്ര വരും? ഓക്സിജൻ 16 ആണ്, ദാറ്റ് ഇസ് 1 is to 8 എന്ന് വരും. അതുമല്ല, സോഡിയം ക്ലോറൈഡ് NaCl നമ്മൾ എടുക്കുകയാണ്, സോഡിയം ഇസ് 32, ക്ലോറിൻ ഇസ് 35.5. അതുമല്ല, ഇനി H2S എടുക്കുകയാണ്, ഹൈഡ്രജൻ സൾഫൈഡ് ഇസ് H2S അല്ല. H2S എടുക്കുമ്പോ രണ്ട് ഹൈഡ്രജനും സൾഫർ ഇസ് 32 ആണ്, ക്ലോറിൻ ഇസ് സോഡിയം ഇസ് 23 ആണ്. സോഡിയത്തിന് ഞാൻ 32 എന്ന് എഴുതി. സോഡിയം ഇസ് 23 ആണ് വരുന്നത്. സൾഫർ ഇസ് 32 അല്ലെ. ഇതിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 1:16 എന്ന് വരും. ദെർഫോർ H2S ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, apply the law of constant proportion to calculate the mass of oxygen that will be used for combustion of 5 gram of hydrogen gas. 5 gram hydrogen gas ന് എത്ര ഓക്സിജൻ വേണം നമുക്ക് കണ്ടുപിടിക്കാം. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അനുസരിച്ച് എത്ര ഗ്രാം ഓക്സിജൻ വേണം 5 ഗ്രാം ഹൈഡ്രജൻ ഗ്യാസിന് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഓൾറെഡി ഓക്സിജൻ കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യാണ് അല്ലെ. ഹൈഡ്രജനും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യാണ് കമ്പഷൻ റിയാക്ഷനിൽ. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക? ഓപ്ഷൻ ഡി 40 എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം 40 ആണോ വരുന്നത്. നമുക്ക് നോക്കി നോക്കാം 40 ആണോ വരുന്നത്. നോക്കി നോക്കാം, അപ്പോ നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും കൂടി ഒരു മിനിറ്റ് അപ്പൊ ഇതാ ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ആരുണ്ടാവുകയാണ്? H2O ഉണ്ടാവുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു H2O യില് എങ്ങനെയാണ്, 2 ഗ്രാം ഹൈഡ്രജന് എത്ര ഓക്സിജൻ വേണം? 16 grams ഓഫ് ഓക്സിജൻ വേണം അല്ലെ. അതായത് 1:8 പ്രൊപ്പോർഷനിലാണ് ഇവർ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. 1:8 പ്രൊപ്പോർഷനിലാണ് വരുന്നത് എന്ന് പഠിച്ചു. സോ ദാറ്റ് 9 grams ഓഫ് എന്തുണ്ടാവും? H2O ഫോം ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. 1 ഗ്രാം ഹൈഡ്രജന് 8 ഗ്രാം ഓക്സിജൻ വേണം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന 5 ഗ്രാം ഹൈഡ്രജന് എത്ര ഓക്സിജൻ വേണം എന്നാണ്. അപ്പൊ 1 ഗ്രാം എന്റെ പെൻ എന്താണോ വർക്ക് ചെയ്യാത്തത്. See, 1 ഗ്രാം ഹൈഡ്രജന് 8 ഗ്രാം ഓക്സിജൻ വേണം. സോ 5 ഗ്രാം ഹൈഡ്രജന് എത്ര വേണം? 5 × 8 = 40. അങ്ങനെയാണ് നമുക്ക് 40 എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടിയത് കേട്ടോ. എന്റെ പെണ്ണിന് എന്തോ പറ്റി, പെണ്ണ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ എഴുതിയാണ് ഇപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. 1 ഗ്രാം ഇല്ല, 1 ഗ്രാം ഹൈഡ്രജന് 8 ഗ്രാം ഓക്സിജൻ വേണം. സോ ദാറ്റ് 8 ഗ്രാം ഓക്സിജൻ വേണം. സോ ദാറ്റ് 5 ഗ്രാം ഹൈഡ്രജന് 5 × 8 grams of oxygen വേണം. ദാറ്റ് ഇസ് 40 grams of oxygen വേണം.
അങ്ങനെയാണ് നമുക്ക് 40 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നത്. 40 ഗ്രാംസ് ഓഫ് ഓക്സിജൻ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ ഡി ആൻസർ കിട്ടിയത്. ഓക്കെ, what will be the mass of carbon in 2 grams of carbon dioxide? Similar, ഈ question ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അടുത്ത question ചെയ്യുന്നത്. ഓക്കെ, സെയിം തന്നെ പാറ്റേൺ. എച്ച് ടു ഒന്നിലെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു 1:8 എന്നുള്ള പോലെ കാർബൺ ഡയോക്സൈഡിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുക. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് കാർബൺ ഇൻ 2 ഗ്രാംസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. 2 ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ കാർബണിന്റെ മാസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എച്ച് ടു എഴുതിയ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കാർബൺ ഡയോക്സൈഡിനെ എഴുതുകയാണ്. എച്ച് ടു എഴുതിയ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, കാർബൺ ഡയോക്സൈഡിനെ എഴുതുകയാണ്. എച്ച് ടു എഴുതിയ അതേ പാറ്റേണില് നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ എഴുതുകയാണ്. ഓക്കെ, എച്ച് ടു എഴുതിയ അതേ പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കാർബൺ ഡയോക്സൈഡിനെ എഴുതുവാണ്. അപ്പൊ എങ്ങനെ വരും, എച്ച് ടു എഴുതിയ അതേ പാറ്റേണിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ എഴുതുമ്പോൾ CO2 എന്നാണ്. അപ്പൊ കാർബൺ 12 ആണ്, ഓക്സിജൻ എത്രയാണ്, 32 ആണ് വരുന്നത്. സോ ദാറ്റ് 4 വെച്ച് വരുമ്പോ 4 3s are 12, 4 8s are 32 വരും അല്ലെ. അപ്പൊ 3 ഗ്രാം കാർബണിന് 8 ഗ്രാം ഓക്സിജൻ വേണം. ഇവർ കമ്പൈൻ ചെയ്തിട്ട് എത്ര ഗ്രാം ഉണ്ടാവും, 8ഉം 3ഉം 11 ഗ്രാം CO2 ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മളുടെ അടുത്ത് കാർബണിന്റെ മാസാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ 3 ഗ്രാം കാർബൺ ആണെങ്കിൽ നമുക്കറിയാം എത്രയാണ്, 3 ഗ്രാം കാർബൺ ആണെങ്കിൽ നമുക്ക് 11 ഗ്രാംസ് ഓഫ് CO2 ഉണ്ടാവുന്നുണ്ട് അല്ലെ. എന്താണ് എന്റെ പെൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ, നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ എഴുതുന്നത്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ എഴുതുന്നത്. സി വരെ കാണാല്ലേ, എന്റെ പെൻ ഇങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 11 ഗ്രാം CO2 ഓക്കെ എഴുതിയിരിക്കുന്ന കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ 3 ഗ്രാം കാർബണിന് 11 ഗ്രാം CO2 ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പം 3 ഗ്രാം കാർബണിന് 11 ഗ്രാം CO2. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 2 ഗ്രാം കാർബൺ ഡയോക്സൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 ഗ്രാംസിന് എത്ര വേണം, 2 ഗ്രാം CO2 എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 11 ഗ്രാമിന് 3 ഗ്രാം വേണം. അപ്പൊ 1 ഗ്രാമിന് എത്ര വേണം, 1 ഗ്രാം എന്ന് പറയുമ്പോ 3/11 വേണം അല്ലെ, 3/11 grams ഓഫ് കാർബൺ വേണം. അങ്ങനെയാണെങ്കിൽ 2 ഗ്രാമിന് എത്ര വേണം, 3/11 × 2 grams, അതായത് 6/11 grams ഓഫ് കാർബൺ വേണം. 6/11 grams ഓഫ് കാർബൺ വേണം. 6/11 = 0.54. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്ന് പറയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്ന് പറയുന്ന ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായതോ അറിയില്ലെങ്കിൽ ഞാൻ ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായെന്ന് പറയൂ, ക്ലിയർ ആണോ, ഒന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ, ക്ലിയർ ആണോ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഇഫ് 3 grams of carbon is burned in 50 grams of oxygen. ഈ question പറയൂ. അതായത് കാർബൺ ഡയോക്സൈഡിന്റെ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 grams of carbon is burned in 50 grams of oxygen.
3 grams of carbon is burned in 50 grams of oxygen ആണെങ്കിൽ കാർബൺ ഡയോക്സൈഡിന്റെ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. 11 ആണോ ആൻസർ? യെസ്, 11 ആണ് കറക്റ്റ് ആൻസർ. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോ ദേ കുറച്ച് മുമ്പ് നമ്മൾ എഴുതിയുള്ളൂ, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ 3 gram കാർബണ്, 8 gram ഓക്സിജൻ വേണം, സോ ദാറ്റ് 11 grams ഓഫ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. അപ്പോ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ തന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞു 50 gram ഓക്സിജൻ ഉണ്ട്, പക്ഷെ 3 gram കാർബണേ ഉള്ളൂ, അല്ലെ? അപ്പോ ഫോർ എക്സാമ്പിൾ, ഇതിന് ഞാൻ ഒരു ബേസിക് എക്സാമ്പിൾ പറയാം. നമ്മളുടെ വീട്ടില് ഒരു 10 പേര് വരികയാണ്, നമ്മുടെ വീട്ടിൽ ഒരു 10 പേര് വരുന്നു, പക്ഷെ നമ്മളുടെ വീട്ടിൽ ഒരു പാക്കറ്റ് പാലേ ഉള്ളൂ. സോ 10 പേർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചായ കൊടുക്കാൻ പറ്റില്ല ഒരു പാക്കറ്റ് പാല് വെച്ചിട്ട്. സി, അപ്പൊ ഒരു പാക്കറ്റ് പാല് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ എന്താ, ഒരു 4-5 പേർക്കൊക്കെ വേണമെങ്കിൽ ചായ കൊടുക്കാം. ഒരു പാക്കറ്റ് പാല് വെച്ചിട്ട് മാക്സിമം 4 പേർക്ക് ചായ കൊടുക്കാം. സോ ആരാണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത് ചായയുടെ എണ്ണം? പാലിന്റെ കണക്ക് പോട്ടെ, പഞ്ചസാര നോക്ക്. നമ്മുടെ വീട്ടിലേക്ക് ഒരു 10 പേര് വരുന്നു, എന്റെ അടുത്ത് 2 spoon ഓഫ് പഞ്ചസാരയേ ഉള്ളൂ. സോ എനിക്ക് ഒരാൾക്കാണ് മധുരം ഇട്ടിട്ടുള്ള ചായ കൊടുക്കാൻ പറ്റുള്ളൂ. സോ പഞ്ചസാരയാണ് ഡിസൈഡ് ചെയ്യുന്നത് എനിക്ക് എത്ര ഗ്ലാസസ് ഓഫ് ചായ ഉണ്ടാക്കാം എന്നുള്ളത്, അല്ലെ? സോ അങ്ങനെ ആരാണോ ലീസ്റ്റ് ക്വാണ്ടിറ്റിയിലുള്ളത് അയാളെ നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കും. ഈ ഒരു കേസ് എടുക്കുമ്പോ നമ്മൾ പറഞ്ഞു കാർബണും ഓക്സിജനും, അല്ലെ, കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവാൻ നേരത്ത് എങ്ങനെയായിരുന്നു റേഷ്യോ വരുന്നത്? 3 gram കാർബണ് 8 gram ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് 11 gram CO2 ഉണ്ടാവുകയാണ്, അല്ലെ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3 grams ഓഫ് കാർബണേ ഉള്ളൂ. ഓക്കെ, 3 grams ഓഫ് കാർബണേ ഉള്ളൂ. സമ്മേഷു 50 gram ഓക്സിജൻ കൊടുത്തിട്ടും കാര്യമില്ല. ആരാണ് ലീസ്റ്റ് എമൗണ്ടിൽ ഉള്ളത്? അയാളാണ് നമ്മളുടെ പ്രോഡക്റ്റിന്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. ആ ലീസ്റ്റ് എമൗണ്ടിനുള്ള ആളെ നമ്മൾ എന്ത് വിളിക്കും? ലിമിറ്റിംഗ് റീഏജന്റ് എന്ന് വിളിക്കും. ലിമിറ്റിംഗ് റീഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലിമിറ്റിംഗ് ആണ്, ആള് കുറവ് എമൗണ്ടിലേ ഉള്ളൂ. ലിമിറ്റിംഗ് റീഏജന്റ് ഇസ് ദ വൺ ഹു ഡിസൈഡ്സ് എന്ത് പ്രോഡക്റ്റ് ഉണ്ടാവും, എത്ര എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാവും എന്നല്ലേ. ഇപ്പൊ 10 പേര് വന്നാലും എനിക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇടാനുള്ള പഞ്ചസാര ഉള്ളുവെങ്കിൽ എനിക്ക് ഇൻഎഫക്റ്റീവ്ലി ഒരു ഗ്ലാസ് എന്താണ്, ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട ചായയാണ് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ പഞ്ചസാര ഡിസൈഡ്സ് എന്താണ്, എത്ര ഗ്ലാസ് ഓഫ് ചായ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ള പോലെ. സോ അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയാം. അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഇപ്പൊ പ്രോഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, രണ്ടുപേരെയും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നോക്കണം, ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് നോക്കണം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പൊ ഒരാൾ നോക്കുകയാണോ 3 grams ഓഫ് കാർബണിന് എത്ര CO2 വേണം, 11 CO2 വേണം, 11 കൊടുത്തു. ഇനി ഇപ്പൊ അടുത്ത ആള് നോക്കുകയാണ് 50 grams ഓഫ് ഓക്സിജന് എത്ര CO2 വേണം, അങ്ങനെയാണോ നോക്കേണ്ടത്? അല്ല, ലിമിറ്റിംഗ് റീജന്റിനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ കാർബൺ ലിമിറ്റിംഗ് റീജന്റ് ആയതുകൊണ്ട് നമ്മൾ നോക്കി, ഓക്കെ 3 gram കാർബൺ വെച്ച് എന്ത് ചെയ്യാം, 11 gram CO2 ആണുള്ളത്. ബാക്കി 11 ഈ 3 gram കാർബണിന്റെ കൂടെ 8 gram ഓഫ് ഓക്സിജൻ റിയാക്ട് ചെയ്യും. ബാക്കി ഈ 50-ൽ നിന്ന് 8 പോയി, ബാക്കിയുള്ള ഓക്സിജൻ എന്ത് ചെയ്യും, അൺറിയാക്റ്റഡ് ആയിട്ട് അവിടെ കിടക്കും. ഓക്കെ, അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റിന്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. ഇനി ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ ആരാണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷന്റെ നമ്മളുടെ കോഡ് എന്ന് പറയുന്നത് മൈക്കൽ ജാക്സൺ ആണ്. അപ്പൊ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഇസ് ജോൺ ഡാൽട്ടൺ. ഓക്കെ, അപ്പൊ MJ മൈക്കൽ ജാക്സന്റെ ഓർത്താ മതി. മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഇസ് ജോൺ ഡാൽട്ടൺ. അപ്പം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയാൻ നേരത്ത് ഇഫ് 2 elements can combine to form more than one compound, the mass of one element that's combined with a fixed mass of other element are in the ratio of small whole numbers. ലോ വായിക്കുമ്പോ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, പക്ഷെ ഞാൻ പറഞ്ഞേ. അതായത് രണ്ട് എലമെന്റുകളുണ്ട്, അവര് തമ്മിൽ കമ്പൈൻ ചെയ്ത്
ഡിഫറെന്റ് കോമ്പൗണ്ടുകൾ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വെള്ളം ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ആരുണ്ടാവുന്നു, നമ്മളുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവും. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വെള്ളം ഉണ്ടാവുന്നു. അതേപോലെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ആരുണ്ടാവുന്നു, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവും. അപ്പോ ഇവിടെ ഹൈഡ്രജന്റെ മാസ് നമ്മൾക്ക് കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഹൈഡ്രജൻ രണ്ടിടത്തും എന്താണ്, 2 grams ഇരിക്കുന്നത്. രണ്ട് സൈഡിലും ഹൈഡ്രജന്റെ മാസ് 2 grams. ഇനി രണ്ട് സൈഡിലും ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് 2 grams ആണ്. ഇനി ഓക്സിജന്റെ മാസ് നോക്കുകയാണെങ്കിൽ, വാട്ടർ ഉണ്ടാവുന്ന സ്ഥലത്ത് ഓക്സിജന്റെ മാസ് 16 ആണ്, ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജന്റെ മാസ് 32 ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജന്റെ മാസ് 32 ആണ് വരുന്നത്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജന്റെ മാസ് 32. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ 16 ഈ 32, ഈ 16 ഈ 32 ഇവരെങ്ങനെയാണ്, ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ്. ഹിയർ ദ മാസ് ഓഫ് ഓക്സിജൻ that is 16 and 32, which combined with the fixed mass of hydrogen bear a simple whole number ratio. That is 16 is to 32 nu parayana endana 1 is to 2 aanu. Appam hydrogen um oxygen um combine either rendu different compounds undavana, then two elements combine together to form more than one compound. The mass of one element that combined with the fixed mass of other element. ഇവിടെ എന്താണ്, the mass of oxygen which combined with the fixed mass of hydrogen. അത് എങ്ങനെയാണ്, ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ് എന്നാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത്. അപ്പൊ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16:32 ആണ്. അപ്പൊ അതൊരു ഫിക്സഡ് മാസ് ഓഫ് ഹൈഡ്രജൻ ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. ഈ ലോ മോസ്റ്റ്ലി എന്ത് ചെയ്യാം, ഇങ്ങനെ ഈ ഹൈഡ്രജനും ഓക്സിജനും ഇങ്ങനെ തന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ലോ ഏതാണ് എന്ന് ചോദിക്കുക. അതായത് H+O₂ ഗിവിംഗ് H₂O യും H₂+O₂ ഗിവിംഗും H₂O₂. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഫോർമുല H₂O₂ ട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഫോർമുല H₂O₂ എന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമ്മൾ എഴുതുന്നത്. H₂O₂ എന്നാണ്. വാട്ടർ നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് H₂. സോ എന്താണ്, അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ഇറ്റ് ഇസ് ബൈ ജോൺ ഡാൽട്ടൺ. ഇനി എന്താണ് അടുത്തുള്ളത്, ഗേ ലൂസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയംസ്. അപ്പൊ ഗേ ലൂസാക്സ് ലോ എന്ന് പറയുന്നത്, വെൻ ഗ്യാസസ് കമ്പൈൻ ഓർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ദേ ഡു സോ ഇൻ എ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം, പ്രൊവൈഡഡ് ഓൾ ഗ്യാസസ് ആർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതാണ് ഗേ ലൂസാക്സ് ലോ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് 100 mL ഓഫ് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് 50 mL ഓഫ് ഓക്സിജൻ ടു ഗിവ് 100 mL വാട്ടർ പേപ്പർ. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വെള്ളം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ വോളിയം നോക്കിക്കേ, ഹൈഡ്രജന്റെ ഓക്സിജന്റെയും വോളിയം എങ്ങനെയാണ്, 2:1, ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ് വരുന്നത് എന്നാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഗേ ലൂസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ജസ്റ്റ് നമ്മളുടെ ഇവര് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവരുടെ വോളിയംസ് എപ്പോഴും സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ അഞ്ചാമത്തെ ലോ എന്ന് പറയുന്നത് അവഗാഡ്രോസ് ലോ ആണ്. അവഗാഡ്രോസ് ലോ ആണ് നമ്മളുടെ ലാസ്റ്റ് ലോ എന്ന് പറയുന്നത്. അവഗാഡ്രോസ് ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അവഗാഡ്രോ പ്രൊപ്പോസ് ദാറ്റ് ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഞാൻ ദേ ഇവിടെ ഈക്വൽ വോളിയംസ് ഉള്ള 3 കണ്ടെയ്നർ എടുത്തു, ആൻഡ് ഇതിലിപ്പോ ഇതിലിപ്പോ ഞാൻ എന്താണ് ഗ്യാസ് എ ആൻഡ് ദിസ് ഇസ് ഗ്യാസ് ബി. ഓക്കെ, ദിസ് ഇസ് ഗ്യാസ് എ ബി സി. 3 ഗ്യാസ് എടുത്തു, ടെമ്പറേച്ചർ പ്രഷർ എല്ലാം ഫിക്സ്ഡ് ആണെങ്കിൽ ഇതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ 1, 2, 3, 4, 5 ആണെങ്കിൽ ഇവിടെയും 1, 2, 3, 4, 5 ആയിരിക്കും, ഇവിടെയും 1, 2, 3, 4, 5 ആയിരിക്കും. അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്.
അതായത് അണ്ടർ ദ കണ്ടീഷൻസ് ഓഫ് സെയിം ടെമ്പറേച്ചർ പ്രഷർ ഒക്കെയാണ് എങ്കിൽ ഈക്വൽ വോളിയൂം ആണ് എങ്കിൽ എന്താണ് അതിനകത്തുള്ള മോളിക്യൂളുകളുടെ എണ്ണം സെയിം ആയിരിക്കും എന്നാണ് അവഗാഡ്രോസ് ലോ പറയുന്നത്. സോ എല്ലാ ലോയും കൂടി ഞാൻ ഒരു ടേബിളിലാക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് അടുത്ത നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആരായിരുന്നു? മാസ് ആന്റണി ആയിരുന്നു. ആന്റണി ലവോയിസിയർ ആയിരുന്നു. ലവോയിസിയർ ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആണ്. മാറ്റർ കെൻ ഈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് ഇസ് ഓൾവേസ് കൺസേർവ്ഡ് എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. കെമിക് ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. Law of definite proportion or constant proportion is BJ, like Joseph Proust. See, MJ and DJ in Tamil maarirad, MJ in the name of John, aana. Multiple proportion John Dalton, aana. Definite proportion is Joseph. Aana. Definite proportion is Joseph Proust. അപ്പൊ ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ വരാൻ നേരത്ത് ജോസഫ് പ്രോസ്റ്റ് എന്താണ് പറയുന്നത്? ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ് ബൈ വെയ്റ്റ്. ഒരു ഗിവൺ കോമ്പൗണ്ട് എടുത്താൽ അതിന്റെ ആ ഒരു വെയ്റ്റിന്റെ പ്രൊപ്പോർഷൻ എപ്പോഴും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എച്ച് ടു എപ്പോ എടുത്താലും അത് എങ്ങനെയായിരിക്കും? അതിന്റെ വെയ്റ്റിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:8 ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോ എടുത്താലും ഇറ്റ് ഇസ് പ്രൊപ്പോർഷൻ എങ്ങനെയായിരിക്കും? 3:8 എന്നായിരിക്കും. അതാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. ഇനി ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമ്മളുടെ ജോൺ ഡാൽട്ടൺ ആണ് പറഞ്ഞത്. അത് മൾട്ടിപ്പിൾ കോമ്പൗണ്ട്സ് ഉണ്ടാവുകയാണ്, രണ്ട് സിമിലർ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഡിഫറെന്റ് കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്. 11-2 എലമെന്റ്സ് ക്യാൻ കമ്പൈൻ ടു ഫോർ മോർ ദാൻ വൺ കോമ്പൗണ്ട്. ദ മാസ് ഓഫ് വൺ എലമെന്റ് ദാറ്റ് കമ്പൈൻ വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെന്റ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് സ്മോൾ ഹോൾ നമ്പർ. അതിനെയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത് Then Gay-Lussac's law of gaseous volumes എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഗ്യാസുകളായിട്ടുള്ള ഗ്യാസസ് റിയാക്ട് ചെയ്തിട്ട് ഗ്യാസസ് പ്രോഡക്ട്സ് ഉണ്ടാവുമ്പോൾ അവരുടെ എന്താണ്, അവരുടെ വോളിയംസ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്നാണ് പറയുന്നത്. അവരുടെ വോളിയംസ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്ന് പറയുന്നത്. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ അവഗാഡ്രോസ് ലോ പറയുകയാണെങ്കിൽ എന്താണ്? അണ്ടർ ദ കണ്ടീഷൻ 7,934 വേക്കൻസികളുമായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. മുൻവർഷങ്ങളിലെ റെയിൽവേ എക്സാമുകളിൽ മികച്ച വിജയികളെ സൃഷ്ടിച്ച ടെക് PSC ഈ വർഷവും RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5,000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20 ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പോർഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 1,999 രൂപയ്ക്കും, ടെക്നിക്കൽ പോർഷൻ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്കായി വെറും 3,999 രൂപയ്ക്കും, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോർഷൻസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 4,999 രൂപയ്ക്കും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം.